കർത്താവിൽ ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിൻ്റെ വന്ദ്യനാമത്തിൽ എനിക്കുള്ള സന്ധ്യാ വന്ദനങ്ങളെ ഈ സമയത്ത് അറിയിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായി ഞാൻ ഇവിടെ സ്ഥലത്ത് ഇല്ലായിരുന്നു. പ്രളയ ദുരിത ബാധിതരാകുന്ന ചില സഹോദര സംഘങ്ങളെ കാണേണ്ടതിന് ഞാൻ നിലമ്പൂർ, കൽപ്പറ്റ, വയനാട് സ്ഥലങ്ങളിൽ യാത്രയിലായിരുന്നു. ഒരു മണിക്കൂർ മുമ്പാണ് മടങ്ങി വരുവാൻ ഇടയായിത്തീർന്നത്. ഇതിനോടകം അനേക ബന്ധുക്കൂർ സഹോദരന്മാർ എന്നെ വിളിച്ച് പാസ് അനിൽ കൊടുത്തോട്ടും അറേഞ്ച് ചെയ്ത മഹാപീഡനം പ്രീ പോസ്റ്റ് വാദങ്ങളെ സംബന്ധിച്ചുള്ള സംഭവത്തിലെ അവ്യക്തതകൾക്ക് ഒരു മറുപടി പറയണം എന്ന് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. എന്നോട് ആവശ്യപ്പെട്ട ആളുകൾ മുഴുവൻ ആളുകളും ബന്ധുക്കോസുകാരാണ്. വളരെക്കാലം ഒരാൾ പോലും എന്നോട് ആ നിലയിൽ ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഞാൻ ചില ഒന്നാമതെനിക്ക് ശരീരത്തിൽ നല്ല ക്ഷേമമില്ല, അതായത് ഈ രൂക്ഷമായ ചുമയുടെ പ്രയാസമുണ്ട്, അതുകൊണ്ട് ഞാൻ അല്പം ദിവസം കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അവർ ഞാൻ നിർബന്ധമായും ഇത് പറഞ്ഞേ മതിയാവൂ, കാര്യം ആ സംവാദത്തിന് ശേഷം വളരെ അധികം കേൾവിക്കാരുടെ ആ ആളുകളുടെ മനസ്സ് കലങ്ങിയിരിക്കുകയാണ്. അതിൽ ഭാവി തത്വശാസ്ത്രപരമായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തോട് ബന്ധപ്പെട്ടും സഭയുടെ ഉൾപ്രാപനത്തോട് ബന്ധപ്പെട്ടുമുള്ള ചില തെറ്റിദ്ധാരണകൾ പാസ്റ്റർ അൽകൊടുത്തോട്ടത്തിൻ്റെ പ്രസൻറ്റേഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് സഹോദരന്മാരെ എന്നെ ബോധ്യപ്പെടുത്തി. അതിന് എൻ്റേതായ ഒരു മുഖവരയായ വിശദീകരണങ്ങളും ഇന്ന് പറയണം, അതിനുശേഷം വിപുലമായി പറഞ്ഞാൽ മതി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പ്രീ പോസ്റ്റസ് എന്തുകൊണ്ട് പ്രീ ട്രിബുലേഷൻ വ്യൂ, അതായത് എന്തുകൊണ്ട് മഹോപദ്രവ പൂർവ ഉൽപ്രാപണം ബൈബിളികമായ നിലയിൽ യുക്തിസഹമായിരിക്കുന്നു എന്നുള്ള വിഷയത്തിലേക്ക് ഞാൻ മൂന്ന് നാല് എപ്പിസോഡുകൾ വരും ദിവസങ്ങളിൽ ഞാൻ ദൈവം വെച്ചാൽ അത് അവതരിപ്പിക്കുന്നതാണ്. എന്നാൽ അതിൻ്റെ ഒരു മുഖവര മാത്രമാണ് ഇന്ന് രാത്രിയിൽ ഞാൻ പറയുവാൻ ഇപ്പോൾ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയപ്പെട്ടിട്ടുള്ള അതിപ്രധാനമാകുന്ന ഒരു വിഷയമാണ് കർത്താവിൻ്റെ സഭ എന്ന് പറയുന്നത്. കർത്താവിൻ്റെ സഭയെ സംബന്ധിച്ച് വേദപുസ്തകത്തിൽ ഉള്ള ആദ്യത്തെ പരാമർശം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 16:18 വാക്യത്തിലാണ്. ആ 16:18 പറയപ്പെട്ടിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ദൈവ സഭയെ സംബന്ധിച്ചുള്ള പ്രഥമമായ പ്രസ്താവനയാണ് ആ വാക്യം. ഈ വാക്യത്തിലെ വാക്യത്തെക്കുറിച്ച് പറയുമ്പോൾ മഹോപദ്രവ ഉത്തരോത്പ്രാവണവാദികളായ ആളുകൾ, ഇത് പറഞ്ഞാൽ അവരെക്കുറിച്ച് ഞാൻ പറയുന്നത് ശാഠ്യക്കാരായ ആളുകൾ എന്ന് പറയാം, ക്ഷമിക്കണം അങ്ങനെ പറയുന്നത്, കാരണം അവർ വളരെ ബലിഷ്ഠന്മാരാണ്, ശാഠ്യക്കാരാണ്, തങ്ങൾ പറയുന്ന വ്യൂ മാത്രമാണ് ശരി. അപ്പോൾ കേരളം മുഴുവൻ അടിച്ചു പറിക്കുമ്പോൾ 100+ ബ്രദറുകാരിപ്പോൾ ഉണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്, എനിക്കറിയാൻ വയ്യ. അപ്പോൾ ഈ 100+ ബ്രദറുകാരും പിന്നെ ഒരുപക്ഷെങ്കിൽ അത്രത്തോളം ബന്ധുക്കൂസുകാരും ഒഴികെ ലക്ഷോ ലക്ഷം വിശുദ്ധന്മാർ ഇവിടെ ജീവിക്കുന്നവരിൽ പോസ്റ്റുകാർ വളരെ കുറവാണ്. ഈ പോസ്റ്റുകാർ പറയുന്നത് മുമ്പ് ഉണ്ടായിരുന്ന സഭയെ കർത്താവ് പണിതുകൊണ്ടേ ഇരിക്കും എന്നുള്ള അർത്ഥത്തിലാണ് കർത്താവ് മത്തായിയുടെ സുവിശേഷം 16:18 വാക്യത്തിൽ ആ പ്രസ്താവന പറഞ്ഞത് എന്നാണ്. അത് വളരെ അബദ്ധജനിതവും തെറ്റിദ്ധാരണാജനകവും അനുവാചക സുഹൃത്തുക്കളെ വിഷയത്തിൻ്റെ കേന്ദ്രീകൃതമായ സബ്ജക്റ്റിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റാണ്. ഇന്ന് പകലെ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില പോസ്റ്റുകാർ അതിനിട്ടിരിക്കുന്ന കമൻറ്റുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതിൻ്റെ പോസ്റ്റുകാരൻ പറഞ്ഞിരിക്കുന്നത് ഗുരുത്വാകർഷണ നിയമം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ഗുരുത്വാകർഷണം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സഭ കർത്താവ് മത്തായി 16:18 ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് ഭാവി കാല രൂപത്തിൽ പറഞ്ഞിരിക്കുന്ന സഭയെ സംബന്ധിച്ച് ഗുരുത്വാകർഷണ തിയറിയോട് ബന്ധപ്പെടുത്തിയായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ആകർഷണ സിദ്ധാന്തം കണ്ടുപിടിക്കും മുമ്പ് തന്നെ ഗുരുത്വാകർഷണം പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രമേയമായിരുന്നു, തത്വമായിരുന്നു. അതുപോലെ സഭയെ സംബന്ധിച്ച് യേശു ക്രിസ്തു മത്തായി 16:18 ആദ്യമായി പ്രസ്താവിക്കും മുമ്പ് തന്നെ സഭ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. സഭയുടെ ഉണ്ടായിരുന്നു എന്ന് അവർ അഭിപ്രായം പറയുന്നതല്ലാതെ സഭയുടെ ഉണ്ടായിരുന്നു എന്നുള്ളതിലേക്ക് അവർ തെളിവുകൾ പറയുന്നില്ല.
അങ്ങനെ തെളിവുകൾ അവർ വാക്യസഹിതം പറയാതിരിക്കുന്നവരാണ്. സഭയുടെ ഉൽപ്രാവണം, മഹോദരപൂർവ ഉൽപ്രാവണം, മണിയറ വാസം, ക്രിസ്തുവിൻ്റെ ന്യായാസനം ഇത്യാദി വിഷയങ്ങളെ സംബന്ധിച്ച് വാക്യം കാണിച്ചതാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തുലാമാസിലെ മഴയ്ക്ക് തവളകൾ കരയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രത്യക്ഷതയുള്ള വാക്യങ്ങൾ അതുപോലെ തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണെങ്കിൽ ഈ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള വാദോന്മുഖങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. നിങ്ങൾക്ക് വേണ്ടുന്നത് നിങ്ങൾ പറയുന്ന പോലുള്ള വാക്യങ്ങൾ വേദപുസ്തകത്തിൽ എഴുതി വെക്കണം. ഞങ്ങളങ്ങനെ വായിക്കുന്നവരല്ല. അപ്പോൾ ഇന്ന് ഞാൻ ട്രെയിനിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ പ്രിയ സുഹൃൻ റോബിൻ മാത്യു, അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല, അദ്ദേഹം പ്രീ വിശ്വസിച്ചുകൊണ്ട് ഇരുന്ന ആൾ ഒരു 2 മാസക്കാലമായി പെട്ടെന്ന് പോസ്റ്റിലേക്ക് ജമ്പ് ചെയ്ത് പോസ്റ്റിൻ്റെ വക്താവായിട്ട് ഇപ്പോൾ ഫേസ്ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. യൂത്ത് ഫോർ ക്രൈസ്റ്റ് ആണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് ഫോറമായിട്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു നല്ല സ്റ്റഡി ചെയ്യുന്നയാളാണ്. എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമൊക്കെ ഉണ്ട്. ചെറുപ്പക്കാരനാണ്, അദ്ദേഹം പഠിക്കുന്നു. അത് പഠിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് വളരെയധികം സ്നേഹവും വാത്സല്യവും ഉണ്ട്. അവരെ ഞാൻ പ്രോത്സാഹിപ്പിക്കാറുമുണ്ട്. എന്നാൽ ഈ റോബിനോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. അതായത്, പ്രിയ സഹോദരൻ റോബിൻ, അങ്ങ് യഹൂദ സമൂഹത്തിൽപ്പെട്ടയാളായിരുന്നുവോ അതോ യവനായ സമൂഹത്തിൽപ്പെട്ടയാളായിരുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, യഹൂദനോ യവനോ എന്നുള്ള വിഷയം അല്ല ഇവിടുത്തെ വിഷയം. സഭ മഹോപദ്രവത്തിന് ശേഷം എടുക്കപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് പ്രമേയം എന്ന് അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞു, എങ്കിലും സഭയുടെ മഹോപദ്രവ ഉത്തരോത്പ്രാപണം എന്ന് പറയുന്ന വിഷയത്തെ നിങ്ങൾ കണ്ണശ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ സഭയുടെ ഉൽപ്രാവണം മഹോപദ്രവ പൂർവ്വമാണ് എന്ന് ഞങ്ങൾ പറയുന്നതിന് ഞങ്ങൾക്ക് സഭയെ സംബന്ധിച്ച്, സഭയും ഇസ്രായേലും സംബന്ധിച്ചുള്ള വ്യത്യാസം എന്താണെന്ന് പറയാതെ ഞങ്ങൾക്ക് ആ വിഷയം അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ദയവായി അങ്ങ് പറയണം, അങ്ങ് യഹൂദ സമൂഹത്തിൻ്റെ അംഗമാണോ അതോ യവനായ സമൂഹത്തിൻ്റെ അംഗമാണോ അതോ ഇത് രണ്ടിലും ഉൾപ്പെടാത്ത അംഗമാണോ എന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞ മറുപടി, ഇതിൻ്റെ ഉത്തരവൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടാണോ എന്നോട് ചോദിക്കുന്നതെന്നാണ്. ഞാൻ അങ്ങനെയല്ല ചോദിച്ചത്. ഞാൻ ചോദിച്ച ഒന്നുകിൽ അദ്ദേഹം യഹൂദനാണെന്ന് പറയണം, അല്ലെങ്കിൽ അദ്ദേഹം യവനായനാണെന്ന് പറയണം. ഇത് രണ്ടും അല്ലെങ്കിൽ അദ്ദേഹം യഹൂദന്മാരും യവനന്മാരും ചേർന്നുണ്ടായ മൂന്നാമത്തേതും പുതിയതുമായ സംജ്ഞ ആയിരിക്കുന്ന ദൈവസഭയുടെ അംഗമാണ് എന്ന് പറയണം. അപ്പോൾ അദ്ദേഹം എൻ്റെ ചോദ്യത്തിന് ഒരു മറുചോദ്യമാണ് ചോദിക്കുന്നത്. അതായത്, ഇതൊക്കെ അറിയാൻ വയ്യാഞ്ഞിട്ടാണോ എന്നോട് ചോദിക്കുന്നതെന്ന്. എന്നാൽ മറ്റുള്ള ചില പാസ്റ്റർമാരെയും അതുപോലെ തന്നെ ചില വിശ്വാസികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റോബിന് ഒരു നന്നായി വേദപുസ്തകം പഠിക്കുകയും പഠിക്കാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്ന തൃഷ്ണയുള്ള ഒരു സഹോദരനാണ്. വെറും ഈ വഴക്കാളി പാസ്റ്റർമാരിൽ ചില ആൾക്കാരെ പോലെ വഴക്കുമുണ്ടാക്കി വയ്യാവേലി ഉണ്ടാക്കി ആരുടെയെങ്കിലും മുതുകത്ത് കയറുന്നൊരു സ്വഭാവം അദ്ദേഹത്തിനില്ല. അദ്ദേഹം നന്നായി വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. ഏതോ ഒരു പ്രത്യേക സ്ഥലത്ത് അദ്ദേഹം പ്രീയിൽ നിന്ന് പോസ്റ്റിലേക്ക് ജമ്പ് ചെയ്തുകൊണ്ട് ശരിയാണ്. അതിൻ്റെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ന്യായാന്യായങ്ങൾ ഒക്കെ ഉണ്ടാവാം. ആ ന്യായാന്യായങ്ങൾ അവിടെ ഇരിക്കട്ടെ. ഇന്ന് രാത്രി ഞാൻ ഈ മഹോപദ്രവ വിഷയത്തെ സംബന്ധിച്ച് പ്രഥമമായി പറയാൻ ആഗ്രഹിച്ചത്, മുഖവരിയായി പറയാൻ ആഗ്രഹിച്ച വിഷയം. ഇതുകൂടാതെ ഇത്രയും നോട്ട്സുകൾ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ നോട്ട്സുകളെല്ലാം ഞാൻ തയ്യാറാക്കിയ ശേഷമാണ് ഞാൻ വയനാട് പോയത്. എന്നാൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഇപ്പം ഞാൻ എടുത്തു. വരുന്ന ദിവസങ്ങളിൽ ഞാൻ കർത്താവ് അനുവദിച്ചാൽ അത് കണ്ണശ ഇവിടെ അവതരിപ്പിക്കുന്നതാണ്. കാരണം വിശ്വാസിയുടെയിൽ വലിയ കൺഫ്യൂഷന്, അതായത് ഇതിലേത് ശരി എന്ന് തിരഞ്ഞെടുക്കുന്നതിൽ ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാകുവാൻ ഈ സംവാദം കാരണമായിട്ടുള്ളത് കൊണ്ട് അത് വാസ്തവത്തിൽ ഒന്ന് തിരുത്തേണ്ടത് വളരെ അനിവാര്യമായതുകൊണ്ട് ഞാൻ ആ ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ ക്ലാസ് എടുക്കുവാൻ ദൈവസേനയിൽ പിന്നെയും താല്പര്യപ്പെടുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുന്ന വിഷയം ഈ മഹാപീഡനം എന്ന് പറയുന്ന വിഷയം. അതിനായി ഇവർ പറയുന്ന ഒന്നിൻ്റെ ന്യായങ്ങൾ, ദൈവസഭയ്ക്ക് കഷ്ടമുണ്ട് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഷ്ടവും മഹാകഷ്ടവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് സഹോദരൻ ബൈജു സാം എഴുതി ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് യേശു ദൈവമാണ്, മഹാദൈവവും ദൈവവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതൊരു വെറും ഒരു 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 എന്താ ഒരു മുട്ടാചോദ്യം എന്നുള്ളതല്ലാതെ കുടുക്ക് ചോദ്യം എന്ന് വേണമെങ്കിൽ പറയാം. ചോദിക്കുന്ന ചോദ്യത്തിന് വ്യക്തതയോടുകൂടി നേരോടെ ഉത്തരം പറയാൻ കഴിയാതെ ചോദ്യത്തെ പ്രതിചോദ്യം കൊണ്ട് ചോദിച്ചിട്ട് ആശയത്തിൽ നിന്ന് അനിവാചകരുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഗീബിൾസ് തന്ത്രമാണ് അതെന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിവിടെ പറയട്ടെ, ഈ യഹൂദന്മാരോട് ബന്ധത്തിൽ, അതായത് യാക്കോബിൻ്റെ കഷ്ടകാലമെന്നും ഇസ്രായേലിൻ്റെ കഷ്ടകാലമെന്നും ഞാൻ ഇസ്രായേലിനെയും ലോകജാതികളെയും സന്ദർശിക്കുന്ന സന്ദർശന കാലഘട്ടമെന്നും ദൈവത്തിൻ്റെ ക്രോധം ലോക പാപ യഹൂദന്മേൽ പാപികളുടെ മേൽ ചൊരിയപ്പെടുന്നതായിട്ടുള്ള നാളും നാഴികളെന്നും ഒക്കെ വ്യത്യസ്തമായിരിക്കുന്ന വീക്ഷണത്തിൽ വ്യത്യസ്ത പദപ്രയോഗങ്ങൾ കൊണ്ട് ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്
മഹാപീഡന കാലഘട്ടം എന്ന് പറയുന്നു. ഈ മഹാപീഡന കാലഘട്ടത്തെ സംബന്ധിച്ച് ഇവർക്ക് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് യുഗപരമായ പഠനം അതിനടിസ്ഥാനമില്ലെന്നാണ് ഇവർ പറയുന്നത്. അത് എവിടെയാണ് ഉണ്ടായത്? ഡോക്ടർ ഹാലിയോ മറ്റുള്ള ആളുകളോ ഒക്കെ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളാണ് യുഗപരമായ നിലയിൽ ഈ യുഗങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വേദോത്സവം പഠിക്കാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്ന ഒരു പ്രമേയം, അല്ലെങ്കിൽ ഒരു വാദഗതി. അത് അവിടെ നിൽക്കട്ടെ. അത് പിന്നീട് നമുക്ക് ഡിസ്പെൻസേഷൻ സെറ്റിംഗ് ഓഫ് ദി ബൈബിൾ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഞാൻ എടുക്കാൻ അവസരമുണ്ടായാൽ ആ സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് സിസ്റ്റമാറ്റിക്കായി പറഞ്ഞോളാം. എന്നാലും ഞാൻ വേദപുസ്തകത്തിനകത്ത് ഡിസ്പെൻസേഷൻ, അതായത് യുഗങ്ങൾ എന്ന് പറയുന്ന ഒരു പദപ്രയോഗങ്ങൾ, അല്ലെങ്കിൽ ഒരു സെറ്റിങ് മനുഷ്യനിർമ്മിതമാണ് എന്ന് ഇവർ പറയുമ്പോൾ മനുഷ്യനിർമ്മിതമായി ഞാൻ കാണുന്നില്ല. എന്നാൽ ഉൽപ്പത്തി പുസ്തകം മുതലുള്ള ഈ കാലഘട്ടങ്ങൾ മുമ്പോട്ട് വരുമ്പോൾ ദൈവം മനുഷ്യനോട് ഏർപ്പെട്ട ദൈവത്തിൻ്റെ ഏർപ്പെടലുകളെ വ്യത്യസ്തമായ നിലയിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ വ്യത്യസ്തമായ ഏർപ്പെടലുകളുടെ അടിസ്ഥാനത്തിലാണ് യുഗപരമായ പഠനം, അതായത് ഡിസ്പെൻസേഷണൽ സെറ്റിംഗ്സ് ഓഫ് ദി വേർഡ് ഓഫ് ഗോഡ് ഒരു പ്രാമുഖ്യത ഉണ്ടായത്. അത് ഏറെക്കുറെ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു പഠനശാഖയുമാണ്. ഇവിടെ എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം, യാക്കോബിൻ്റെ കഷ്ടകാലെന്നും ഇസ്രായേലിൻ്റെ മേൽ ദൈവത്തിൻ്റെ ക്രോധം ചൊരിയപ്പെടുന്ന നാളുകളെന്നും ലോകത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കോപം ചൊരിയപ്പെടുന്ന നാളുകളെന്നും ലോകസ്ഥാപനം മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത മഹാകഷ്ടം എന്നും ആ കഷ്ടത്തിൻ്റെ കാലമെന്നും ഒക്കെ വളരെ സുവ്യതമായി വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ കാലഘട്ടത്തെ പറഞ്ഞിരിക്കുമ്പോൾ ഇവർ പറയുന്നത് ഇത് ദൈവസഭ നിശ്ചയമായും ഇതിൽ കൂടി കടന്നു പോയേ മതിയാവൂ എന്നാണ്. അത് അവരങ്ങ് തറപ്പിക്കുക, ദൈവസഭ അങ്ങനെ കടന്നു പോയേ മതിയാവൂ. അങ്ങനെ ദൈവസഭയെ കടത്തിവിടാൻ ശ്രമിക്കുന്ന ഇവരോട് ഞങ്ങളുടെ പല സഹോദരന്മാരും ഞങ്ങൾക്കുള്ള അറിവനുസരിച്ച് അവർ ഇതിനോടകം തന്നെ ചോദിച്ചു കഴിഞ്ഞു, ഈ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളെ എങ്ങനെയാണ് ഈ മഹാപീഡന ഉത്തരോത്പ്രാവണവാദിയിൽ സമർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ വ്യക്തമായി അതിന് മറുപടി നൽകുന്നില്ല. അവിടെ ദാനിയേലിനോട് ദൈവം പറയുന്നത് നിനക്കും നിന്റെ ജനത്തിനും നിന്റെ പട്ടണത്തിനും എന്നാണ്. അതായത് ദാനിയേൽ യഹൂദനാണ്, ദാനിയേലിൻ്റെ ജനസമ യഹൂദജനം, നിന്റെ പട്ടണം എന്ന് പറയുന്നത് യെരുശലേം പട്ടണം. അപ്പോൾ ഇസ്രായേലിലെ യെരുശലേം പട്ടണത്തിനും ആ പട്ടണവാസികളായിരുന്ന യഹൂദന്മാർക്കും ദാനിയേലിനും ബന്ധപ്പെട്ട ജനങ്ങൾക്കും നൽകപ്പെട്ടിരിക്കുന്ന ദൈവികമായ കാര്യപരിപാടിയുടെ കലണ്ടറാണ് ഈ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ കൊടുത്ത് അവിടെ സഭയെക്കുറിച്ച് കമ്മ എന്ന ഒരക്ഷരം മിണ്ടിയിട്ടില്ല. കാരണം അത് സഭയില്ലല്ലോ. യഹൂദന്മാർക്ക് ഈ സഭ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരു അജ്ഞാത വിഷയവും ആയിരുന്നു, അല്ലെങ്കിൽ മർമ്മ വിഷയവുമായിരുന്നു. അവർക്കത് വെളിപ്പെടുത്തിയിരുന്നില്ല. വളരെ വ്യക്തമായി അപ്പോസ്തലൻ പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ വിശുദ്ധ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും മുഖാന്തരവും ഈ കാലഘട്ടത്തിൽ നമുക്കായി വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന പോലെ പൂർവ്വകാലങ്ങളിൽ അത് അറിയായി വന്നിരുന്നില്ല, അതൊരു മർമ്മമായിരുന്നു എന്നും അപ്പോസ്തലനാക്ക ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. എഫേസ്യരുടെ ഇവിടെ ഞാൻ പറഞ്ഞു കൊടുത്തൊരു സാരം, മഹാപീഡന കാലഘട്ടം അല്ലെങ്കിൽ മഹോപദ്രവ കാലഘട്ടം, ലോകസ്ഥാപനം മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളത് മഹാകഷ്ടം എന്നൊക്കെ പറയപ്പെടുന്ന കാര്യങ്ങൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവം നൽകിയ അവരുടെ കലണ്ടറിൻ്റെ കാര്യപരിപാടിയുടെ ഒരു ഭാഗമായിട്ടാണ് വിശുദ്ധ ബൈബിൾ അതിനെ വ്യാഖ്യാനിക്കുന്നത്. വളരെ സുവ്യക്തമായി ദാനിയേലിനോട് 9-ാം അധ്യായം 24 മുതൽ 27 വാക്യങ്ങളിൽ ദൈവമായ കർത്താവ് ആ കാര്യം വ്യക്തതയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ പറഞ്ഞു വരുന്നതിൻ്റെ സാരമെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവസഭ രൂപീകൃതമാകുന്ന പെന്തക്കോസ്ത് നാളാണ്. അതായത് പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിനും 2-ാം അധ്യായത്തിൻ്റെ 47-ാം വാക്യത്തിനിടയ്ക്കുള്ള കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മ സ്നാനത്താലാണ് ദൈവസഭ രൂപീകൃതമായത്. അതുവരെ സഭ യഹൂദന്മാർക്കോ മറ്റുള്ള ജനതതികൾക്കോ ഒരു മർമ്മ വിഷയമായിരുന്നു, അവർക്കതിനെക്കുറിച്ച് ഒന്നും അറിയുമായിരുന്നില്ല. അങ്ങനെ ദൈവസഭ ഈ ഭൂമിയിൽ രൂപീകൃതമായി. ദൈവസഭ രൂപീകൃതമായ ശേഷം 1, 2, 3 നൂറ്റാണ്ടുകളിൽ റോമൻ ചക്രവർത്തിമാരാളുള്ള രൂക്ഷമായ പീഡനങ്ങൾക്കൂടെ സഭ കടന്നുപോയി. ഇന്ന് സഹോദരൻ ജനുവിൻ അനടിയുന്ന പോലെ ചിലരെ മൃഗങ്ങളുടെ തോലിൽ വരിഞ്ഞു കെട്ടി വെയിലത്ത് എറിഞ്ഞ് കൊന്നു. മറ്റു ചില ആളുകളെ മീൻ വറക്കുവാൻ ഉപയോഗിക്കുന്ന പോലെ മൂർച്ചയുള്ള കത്തി കൊണ്ട് ദേഹം വരിഞ്ഞ് കീറിയ ശേഷം മുളകും ഉപ്പും തേച്ച് വെയിലത്തിട്ട് കൊന്നു കളഞ്ഞു. മറ്റു ചില ആളുകളെ കുതിരയുടെ കടിഞ്ഞാണുകൾ കെട്ടി തറയിൽ കൂടെ ചരൽ കൂടെ വലിച്ചു ദേഹവാസകളും ചതഞ്ഞ് ഉടഞ്ഞ് മരിക്കാൻ ചില ആൾക്കിടയായി. മറ്റു ചില ആളുകളെ ഈർച്ചവാളിനേൽപ്പിച്ചു, വേറെ ചില ആളുകളെ തടങ്ങലിൽ പാർപ്പിച്ചു, മറ്റു ചില ആളുകളെ കിരാതമായ നിലയിൽ എണ്ണയൊഴിച്ചും തീ കൊളുത്തിയോ ഒക്കെ കൊന്നു. ഇങ്ങനെ സഭായത്തുന്ന ഒരുപാട് കാര്യങ്ങൾ റോമൻ ചക്രവർത്തിമാരായി നീറോ തുടങ്ങി ഡയോക്ലേറ്റസ് വരെയുള്ള 10 റോമൻ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ
ട്രാജൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ കാലഘട്ടങ്ങളിൽ രൂക്ഷമായി ഇത് പീഡനം ദൈവം സ്വയിക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ പീഡനത്തെ ഒന്നും മഹാപീഡനം എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ആർഗ്യുമെൻ്റ്. മഹാപീഡനവും പീഡനവും ഒന്നല്ല. ഇത് പറയാൻ വേണ്ടി സഹോദരൻ റോബിൻ മാത്യു ചോദിച്ചപ്പോൾ, അതായത് ഞാൻ ചോദിച്ച ചോദ്യം, അദ്ദേഹം ചോദിച്ച ചോദ്യം, യേശുവിനെ യേശുവിനെ ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ മഹാദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഇത് നിങ്ങളെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന ഒരു മറുചോദ്യം. ഞാൻ അദ്ദേഹത്തോടെ അതിനെ ഒരു മറുപടി പറഞ്ഞു. അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടത് കണ്ട് അദ്ദേഹം അത് കണ്ടതുപോലും ഭാവിച്ചിട്ടില്ല. അതായത് ഞാൻ പറഞ്ഞു, റോക്ക് ഈസ് ഹാഡ് റോബിൻസ് കള്ളീസ് ഓൾസോ ഹാഡ് ദർ ഫോർ റോബിൻസ് കള്ളീസ് റോക്ക്. അതായത് പാറ കടുപ്പമുള്ളതാണ്, റോബിൻ്റെ തലയോട്ടിയും കടുപ്പമുള്ളതാണ്, അതുകൊണ്ട് റോബിൻ്റെ തലയോട്ടി പാറയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ റോബിൻ സമ്മതിക്കുമോ എന്ന് ചോദിച്ചു. ഈ നിമിഷം വരെ ഇന്ന് രാവിലെ കിട്ടിയ ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയിട്ടില്ല. അങ്ങനെയുള്ള ആർഗ്യുമെൻ്റ്, പ്രയോറി ആർഗ്യുമെൻ്റ്, ആ ആർഗ്യുമെൻ്റ് കൊണ്ടാണ് സഭ മഹാപീഡനത്തിൽ കൂടെ കടന്നുപോകും എന്ന് ഇവർ സമർത്ഥിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇനി അതിനേക്കാൾ വിശേഷമായ മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, പാസ്റ്റർ അനിൽക്കുടത്തോട്ടത്തിൻ്റെ എസ്കറ്റോളജി എന്ന് പറയുന്നത് വേദപുസ്തകത്തിൻ്റെ എസ്കറ്റോളജിയുമായിട്ട് യോജിച്ചു പോകുന്നില്ല എന്ന് പറയുന്നതിൽ എന്നോട് അദ്ദേഹം ക്ഷമിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇന്നലെ ഞാൻ ഒരു പോസ്റ്റർ ഇട്ടു, പാസ്റ്റർ അനിൽക്കുടത്തോട്ടത്തിൻ്റെ ഭാവി തത്വശാസ്ത്രപരമായ ദുരുപദേശങ്ങളെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ബഹുമാനിക്കുന്ന സഹോദരനാണ് ഇ എസ്, ദയവായി ഞാൻ പറയാത്ത കാര്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞു. പറയാത്ത കാര്യമാണോ ഞാൻ പറയുന്നത്? കർത്താവായ യേശു ക്രിസ്തു സഭയെ ചേർക്കുവാൻ ഭൂമിയിലേക്ക് വരും എന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിൽ സ്വർഗത്തിൽ നിന്ന് ഭൂമി മധ്യാകാശത്തിലേക്ക് വരുന്നു, ഭൂമിയിലേക്ക് വരുന്നതായി രേഖപ്പെടില്ല. തെസ്സലോനിക്കർക്കെതിരെ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിൻ്റെ 14 വാക്യം വായിക്കുമ്പോൾ, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനതോതിൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഴത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് രൂപാന്തര ശരീരങ്ങളായി ആകാശമേഖങ്ങളിൽ കർത്താവിനെ എഴുതേൽപ്പാൻ എടുക്കപ്പെടുകയും ചെയ്യും എന്നാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷത ഇതിന് വാക്യം കാണിക്കാമോ എന്നാണ് ഇവരിപ്പോൾ ചോദിച്ചേക്കുന്നത്. കർത്താവ് അനുവദിച്ചാൽ ഞാൻ ഇവിടെ തയ്യാർ ചെയ്തിട്ടുള്ള 21 പേജുള്ള ഈ നോട്ട് കൃത്യമായി ഇവരുടെ സംവാദ ദിവസം കഴിഞ്ഞ ദിവസം പോലെ ഞാൻ തയ്യാറാക്കിയിരിക്കുകയാണ്. അപ്പോൾ 21 പേജുള്ള ഈ നോട്ട് ഒരക്ഷരം പോലും ഞാൻ വിടാതെ വരുന്ന ദിവസങ്ങളിൽ ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവർ ചോദിച്ച എല്ലാ ന്യായങ്ങൾക്കും മറുപടിയായി ഞാൻ ന്യായങ്ങളുടെ മറുപടി പറയുന്നതാണ്. നിങ്ങളുടെ ക്ഷമ മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ, കേൾക്കാനുള്ള ക്ഷമ. പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട്, ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളുകൊണ്ട് രാത്രി 10 വരെ വെയിറ്റ് ചെയ്ത ശേഷം എല്ലാവരും കൂടി വരുന്ന 10 സമയം വരെ വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് ലൈവിൽ വരാൻ പറ്റുകയില്ല. അതിൻ്റെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് അതിന് മുമ്പ് തന്നെ എൻ്റെ വീട്ടിലേക്ക് പോകണം, ഡോക്ടേഴ്സ് നിർദ്ദേശം കൊണ്ടാണ് ഞാൻ വരാത്തത്. എങ്കിലും നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പൗലോസ് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ സ്വന്തം പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ ശുശ്രൂഷ തികയ്ക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തു എനിക്ക് തന്ന ശുശ്രൂഷയും തികയ്ക്കണമേ എന്ന് മാത്രമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി 9 ശേഷം വരാനും തയ്യാറാണ്. എങ്ങനെയായാലും ഈ ഉപദേശ വിരുദ്ധതയിൽ നിന്ന് ജനങ്ങൾ കേൾവിക്കാർ കരകയറണമെന്നുള്ളതാണ് എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ഇവിടെ അദ്ദേഹം പറയുന്ന വിഷയം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവ് എന്ന് പറയുന്ന വരവിനെക്കുറിച്ച് വാക്യം വേദപുസ്തല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ആർഗ്യുമെൻ്റ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവിനെക്കുറിച്ച് പ്രസ്താവനയില്ല, വാക്യമില്ല എന്നുള്ള ഈ പോസ്റ്റുകാരുടെ വാദഗതി ശൂന്യമാണ്. അത് വ്യർത്ഥമാണ്. കാരണം കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാളിലൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. അതായത് കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഇന്ന് കർത്താവ് വായിക്കുന്നത് സ്വർഗത്തിലാണ്. അത് കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായത്തിൽ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി ഭവനമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരിക്കേണ്ടത് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുള്ളൂ. അപ്പോൾ അവിടെ വായിക്കുന്നത് സ്വർഗത്തിൽ ഇപ്പോൾ പിതാവിൻ്റെ വലതുഭാഗത്ത് ആരൂഢനായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു തൻ്റെ സഭയായ കാന്തയെ സ്വീകരിക്കാനായി സ്വർഗത്തിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്, ഒലിവുമലയിൽ നിന്നല്ല എന്ന് മനസ്സിലാക്കണം. കർത്താവായ യേശു സഭയെ ചേർക്കാൻ വരുന്നത് ഒലിവുമലയിൽ നിന്ന് ഇറങ്ങി വരികയല്ല. കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് ഒലിവുമലയിൽ നിന്ന് സ്വർഗത്തിലോട്ടാണ്, അല്ലാതെ ഒലിവുമലയുടെ അടിവാരത്തിൽ ഒലിവുമലയുടെ മണ്ടയ്ക്ക് കയറി കർത്താവ് അവിടെ കഴിയുകയായിരുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ കർത്താവ് ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്തു, ഒലിവുമലയിലേക്ക് അവൻ വരും എന്നുള്ളത് ശരിയാണ്. ഇപ്പോൾ ദേഹസഹിതനായി പോയവൻ ദേഹസഹിതനായി വരും, ശിഷ്യന്മാർ കാണുക പോയവൻ ശിഷ്യന്മാർ കാണുക വരും, മേഘവാളികളോട് മറയ്ക്കപ്പെട്ടവൻ മേഘവാളികൾ വാഹനമാക്കി ഇറങ്ങി വരും, ഒലിവുമലയിൽ നിന്ന് എടുക്കപ്പെട്ടവൻ ഒലിവുമലയിലേക്ക് വരും. ഈ തിയറി അല്ല ഞങ്ങളെല്ലാം സമ്മതിക്കുന്നത്, ഞങ്ങൾക്കാരും യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ സംവാദം നടത്തുമ്പോൾ ഈ വേദപുസ്തകത്തിൻ്റെ എസ്കറ്റോളജിക്കൽ ഇഷ്യൂസ് ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പഠിച്ചിട്ടുള്ള ആളുകൾ നിങ്ങളെ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ ധരിക്കരുത്.
ഞങ്ങളൊക്കെ ഈ ശ്രേണിയിൽ പഠിച്ചവരാണ് എന്ന് പറഞ്ഞാൽ വളരെ അറിയപ്പെട്ട യൂണിവേഴ്സിറ്റി കോളേജുകളിൽ വർഷങ്ങൾ പഠന കിടന്നും കഷ്ടപ്പെട്ടും പഠിച്ച ആളുകളാണ് ഞങ്ങളൊക്കെ. അപ്പോൾ വെറുതെ പോയി പഠിച്ചതല്ല, നന്നായി പഠിച്ച പഠിച്ചിട്ടുള്ളതാണ്. ഡ്വൈറ്റ് പെന്തക്കോസ്റ്റിൻ്റെ വലിയ പിണ്ടി പോലെ ഇരിക്കുന്ന പുസ്തകം എൻ്റെ ഇപ്പോൾ ഉണ്ട്, എസ്കറ്റോളജി ഇഷ്യൂ, അതായത് തിങ്സ് ടു കം. അത് പാസ് അനിൽക്കൂട്ടത്തിൻ്റെ കയ്യിൽ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. അദ്ദേഹം ഡാളസ് തിയോളജി സെമിനാരിയിൽ ഈ ഹോമിനറ്റിക്സ് വിഭാഗത്തിൻ്റെയും എസ്കറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അസോസിയേറ്റ് ഡയറക്ടറായി ശുശ്രൂഷ ചെയ്തിട്ടുള്ള ഒരു ദൈവദാസനാണ് ഡ്വൈറ്റ് പെന്തക്കോസ്റ്റ് എന്ന് പറയുന്ന ദൈവദാസൻ. ചരിത്ര പ്രസിദ്ധമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം. അപ്പോൾ ഇതൊക്കെ പറയാൻ പറയുന്ന ഈ പ്രീ ട്രിബുലേഷൻ വ്യൂ എന്ന് പറയുന്നത് ഡാളസ് തിയോളജി സെമിനാരി പടച്ചുപെട്ട ഉപദേശമാണെന്ന ഈ കഴിഞ്ഞ രണ്ട് മാസം എന്നോടൊരു പോസ്റ്റുകാൻ അപവാദമായി പറഞ്ഞത്. അതേസമയത്ത് പ്രിൻസും മറ്റു ചില ആളുകളും പറയുന്നു ഇത് ഡാർബിയുടെ പിന്തുണച്ചക്കാരാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച ഡാർബിയുടെ ഒരു സെറ്റ് കമൻറ്റി എൻ്റെ അലമാരിയിൽ പോയിട്ട് ഇന്ന് വരെ ഒരു പേജ് ഞാൻ തുറന്നു നോക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് ഡാർബിയുടെ ആശയങ്ങളല്ല, വിശുദ്ധ വേദവസ്തു പറയുന്ന ആശയങ്ങളാണ് ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്ന ആശയങ്ങളെ ഡാർബി ആശ്ലേഷിച്ചെങ്കിൽ ഡാർബിയെ ഞാൻ അനുകൂലിക്കുന്നു എന്നുള്ളതല്ലാതെ ഡാർബി അല്ല ഈ ഉപദേശം പറഞ്ഞത്, വേദപുസ്തകം ഇത് പറഞ്ഞത്. അതിൻ്റെ ഒന്നാമത്തെ തെളിവ് ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിക്കുക. കർത്താവായ യേശുവിൻ്റെ വരവ് എന്ന് പറയുന്ന ഇമിനൻ്റ് കമ്മിങ് അതായത് ശീഘ്രമായ പ്രത്യക്ഷയായിരിക്കുമെന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അത് തെളിയിക്കാനാണ് കർത്താവായ യേശു 10 കന്യകമാരുടെ ഉപമ പറയുന്നത്. ആ ഉപമ അക്ഷരികമായി വ്യാഖ്യാനിക്കരുത്, അത് ഉപമയാണ്. ഉപമ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെ ദൃഷ്ടാന്തീകരിക്കാൻ വേണ്ടി പറയുന്നൊരു കഥയാണ്. അത് പ്രത്യേകം മനസ്സിലാക്കണം. 10 കന്യകമാരുടെ കൂട്ടത്തിൽ ഈ 10 കന്യകമാർ ദൈവസഭയുടെ നിഴലായിരുന്നു, അവരെ 5 പേര് ദൈവസഭയുടെ നിഴലായിരുന്നു എന്നൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ അപകടമുണ്ട്. കാരണം അറിയാമോ, അതിൻ്റെ കാരണം 10 പേരുടെയും കയ്യിൽ വിളക്കുണ്ടായിരുന്നു, 10 പേരിൽ 5 പേര് മാത്രമേ എണ്ണ കരുതിയിരുന്നുള്ളൂ. അപ്പോൾ 5 പേരുടെ കയ്യിൽ എണ്ണയില്ലായിരുന്നു. അവർ ഈ 5 പേരോട് എണ്ണ ചോദിച്ചു. എണ്ണ ചോദിച്ചപ്പോൾ ഞങ്ങൾക്കും നിങ്ങൾക്കും ഇല്ലാതെ വരരുത് എന്ന് ഉള്ള വരാതിരിക്കേണ്ടതിന് നിങ്ങൾ പോയി മാർക്കറ്റിൽ ചെന്ന് വാങ്ങാൻ പറഞ്ഞു. ആ സമയത്ത് മണവാളം വന്നു, എണ്ണയുള്ളവരെ സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സഭയാ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആക്ഷേപിക്കുവാൻ വ്യാഖ്യാനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പെന്തക്കോസ്തുകാർ പറയുന്ന പോലെ ഇപ്പോൾ രക്ഷിക്കപ്പെട്ട ശേഷവും ഒരുങ്ങി കാത്തൊക്കെ ഇരുന്ന് കഷ്ടിച്ച് അതിനുവേണ്ടി എണ്ണയും പിണ്ണാക്കുമൊക്കെ ആയിട്ട് ഇരുന്നാൽ മാത്രമേ അങ്ങ് പോകുള്ളൂ എന്ന് പറയുന്ന ഉപദേശം പോലുള്ള ഉപദേശമാണ് വരും. അതൊരു ഉപമയാണ് കർത്താവ് പറഞ്ഞു. ആ ഉപമയ്ക്ക് അതുകൂടെ ഒരു കാര്യം പറയാം. ആ ഉപമയുടെ അതിപ്രധാനമായ സ്ഥിരാകേന്ദ്രം എന്ന് പറയുന്നത് ബി പ്രിപ്പയർഡ് എന്നുള്ളതാണ്, അതായത് നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കും എന്നാണ്. ഇത് വേറൊരു സമയത്തും കർത്താവ് പറഞ്ഞു, അതായത് അവൻ കാലത്തോ ഉച്ചയ്ക്കോ രാത്രിയിലോ അതായത് അർദ്ധരാത്രിയിലോ വന്നാൽ എപ്പോൾ വന്നാലും വര കിട്ടിയവൻ ശുശ്രൂഷ ചെയ്യുവാൻ തക്കൂടെ നിങ്ങൾ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു. അതായത് കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച വിശ്വാസികളോട് കർത്താവ് പറഞ്ഞു എങ്ങനെയാണ്, ഐ ഗോ ടു പ്രിപ്പയർ എ പ്ലേസ് ഫോർ യു, ഞാൻ നിങ്ങൾക്കൊരു സ്ഥലമൊരുക്കാൻ പോവുകയാണ്, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ നിങ്ങളെ സ്വീകരിപ്പാൻ മടങ്ങി വരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മടങ്ങി വരുന്ന നാഴിക ഏതാണെന്ന് നിങ്ങൾ അറിയുന്നില്ല, ആ നാളും നാഴികയും നിങ്ങൾ അറിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരുങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ യു ഷുഡ് ബി പ്രിപ്പയർഡ് യുവേഴ്സെൽസ് അറ്റ് എനി മോമെന്റ് ടു റിസീവ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആസ് അൺഎക്സ്പെക്ടഡ് മോമെന്റ് ദാറ്റ് ഹി വുഡ് ഡിസെൻഡ് ഫ്രം ഹെവൻ നാം. അതായത് അപ്രതീക്ഷിതമായ സമയത്ത് നാം ചിന്തിക്കാത്ത നാഴികയിൽ, നനയാത്ത നാഴിക, അതാണ് അതുകൊണ്ടാണ് നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രന് വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ എന്ന് കർത്താവ് പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ 1st century മുതലുള്ള സകല വിശുദ്ധന്മാരുടെ സംഘവും സംശയമുണ്ടെങ്കിൽ എന്നെ കൃപാവരങ്ങളെല്ലാം ഇന്ന് ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കൊടുത്തോട്ടം തൻ്റെ ഒരു സംവാദത്തിൽ അദ്ദേഹം ഉദ്ധരിച്ച വാക്യം കുരിന്ത്യർക്കെഴുതിയ 1 Corinthians 1:7 അങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തു നിന്ന് വരുന്നതും കാത്ത് നിങ്ങൾ ഇരിക്കുന്നു. ഇത് അതേ വാക്യനോട് പറഞ്ഞത് കൃപാവരമെല്ലാം കർത്താവ് ഒരുപോലെ ഉണ്ടെന്ന് പറയാൻ വേണ്ടി. അവിടെ പറയുന്നത് നിങ്ങൾ യാതൊരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ, 7:52-54 ഇടയ്ക്ക് അപ്പോസ്തലനായ പൗലൂസ് കുരുന്തലെ വിശ്വാസികൾക്ക് ഈ ലേഖനം എഴുതുമ്പോൾ കുരുന്തലെ സഭാവിശ്വാസികൾ തങ്ങൾ ജീവിച്ച് ആരാധിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ തങ്ങളുടെ പ്രാണപ്രിയനായ യേശു ക്രിസ്തു വരുമെന്ന് വിശ്വസിക്കുകയും അവൻ വന്നാൽ അവനോട് ചേർക്കപ്പെടുവാൻ കാത്തിരിക്കുകയും ചെയ്യുന്നവരായിരുന്നു എന്നാണ്. അല്ലാതെ കർത്താവായ യേശു 21st century ശേഷം ഇവിടെ ഭൂമിയിലെ സഭയായിരുന്ന ശേഷം 21st or 22nd century ശേഷം ഒരു എതിർ ക്രിസ്തു ലോകത്തിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട ആ എതിർ ക്രിസ്തുവിൻ്റെ കരാള ഹസ്തങ്ങളുടെ മീതെ കലപ്പുകൊണ്ട് ഉഴുതു മറിക്കപ്പെടുന്ന പോലെ ഈ ദൈവസഭയെ ഉഴുതു മറിച്ചിട്ട ശേഷം പിന്നീട് 7 കഴിഞ്ഞിട്ട് കർത്താവായ യേശു വരുമെന്ന പ്രത്യാശവരല്ല ഏർലി ക്രിസ്ത്യൻസ് ആരും. ദേ ഓൾ എക്സ്പെക്ടഡ് ദി ഇമിനൻ്റ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശീഘ്ര പ്രത്യക്ഷതയെ കാത്തിരുന്നവരാണ്
പഴയ പുതിയ വിശ്വാസികളുടെ ഒന്നാം നൂറ്റാണ്ട് മുതലുള്ള സകല വിശുദ്ധന്മാരും. അതിന് തെളിവാണ് 1 കൊരിന്ത്യർ 1:7. അവർ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി അവർ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷയ്ക്കായി നിങ്ങൾ കാത്തിരിക്കുന്നുവല്ലോ എന്ന് പറയുമ്പോൾ അവിടെ പറയാം. ഇനിയും അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ അവർ 1 കൊരിന്ത്യർ 15 ഈ ഇമിനന്റ് കമ്മിങ്ങിനെ സ്ഥാപിക്കാൻ അല്ലെങ്കിൽ വളരെ വ്യക്തതയുടെ കർത്താവ് വാക്ക് പറഞ്ഞിട്ടുണ്ട്. പൗലോസ് പറയാണ്, സഹോദരന്മാരെ, നാം എല്ലാവരും നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല, കണ്ണിമയ്ക്കുന്നിടയിൽ എന്തെയും കാഹളം ധ്വനിക്കും, പിന്നെ നാം എല്ലാവരും രൂപാന്തരപ്പെടും എന്നൊക്കെ പറഞ്ഞ് പത്രോസ് പറയുമ്പോൾ ഈ നമ്മുടെ അപ്പോസ്തലനായ പൗലോസ് ഉൾപ്പെടെയുള്ള ആളുകൾ, പത്രോസ് ഉൾപ്പെടെയുള്ള ആളുകൾ, സകല വിശുദ്ധന്മാരായ ആളുകൾ, അവരെല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ ഇമിനൻ്റ് പ്രത്യക്ഷത, അതായത് ശീഘ്രമായ പ്രത്യക്ഷതയെ കാത്തിരിക്കുന്ന ആളുകളായിരുന്നു. ഇവിടെ ശ്രീമാൻ കൊടുത്തോട്ടം ഇപ്പോൾ ചായ്വോടുകൂടെ പറയപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരുമെന്നത് വാക്യം വല്ലതും ഉണ്ടോ, കാണിച്ചു കൊടുക്കുന്നത് വാക്യമുണ്ട്. അതാണ് 1 തെസ്സലോനിക്കർ 4:14 കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ഇപ്പോൾ അവർ സ്വർഗത്തിലാണ്, പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്താണ് ഇരിക്കുന്നത്. മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ സൂക്ഷിക്കുകയും നമുക്ക് വേണ്ടി ഭവനം പിതാവിന്റെ വാസസ്ഥലത്ത് ഒരുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ഭവനം ഒരുക്കി കഴിയുമ്പോൾ നീയും ആകാശമേഘങ്ങളിൽ നിന്ന്, അതായത് സ്വർഗത്തിൽ നിന്ന് അവൻ ഇറങ്ങി വരികയും ഇറങ്ങി വരുമ്പോൾ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അവിടെ. ഒന്ന്, മരിച്ചവർ നീയും ക്രിസ്തുവിൽ നിദ്ര കൊണ്ട ആളുകൾ അവരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. അവരോട് ചേർന്ന് കർത്താവിൻ്റെ ഈ പ്രത്യക്ഷതയെങ്കിൽ ജീവനോട് മരണം കാണാതെ അവശേഷിക്കുന്ന ആളുകൾ രൂപാന്തരപ്പെട്ടവരായി പുനരുദ്ധാരം ചെയ്യപ്പെട്ട വിശുദ്ധന്മാരെ ഒരുമിച്ച് ആകാശത്തിൽ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നാണ് പറയുന്നത്. ആ വാക്യഭാഗം പറയുമ്പോൾ കർത്താവായ യേശു ഇവിടെ സഭയെ ചേർക്കാനായിട്ട്, വിശുദ്ധന്മാരെ ചേർക്കുവാനായിട്ട് വരുന്ന സമയത്ത് ഭൂമിമേൽ അവൻ വരുന്നതായും തൻ്റെ കാല് ഭൂമിയിൽ ചവിട്ടുന്നതായും പറഞ്ഞിട്ടില്ല എന്ന് സുബോധമുള്ള എല്ലാ ആളുകളും ആദ്യം മനസ്സിലാക്കട്ടെ. അതാണ് ഒന്നാമത്തെ ആർഗ്യം. യേശു ക്രിസ്തു മത്യാകാശത്തിൽ വരുമെന്ന് ചോദിച്ചാൽ മത്യാകാശത്തിൽ വരികയെന്നറിയാവോ? കർത്താവ് സ്വർഗത്തിനിറങ്ങി വരികയും വിശുദ്ധന്മാർ പുനരുദ്ധാനം പ്രാപിച്ചവരും രൂപാന്തരം പ്രാപിച്ചവരുമായി കർത്താവിനെ ഏൽപ്പാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ ഉള്ളൊരു സ്ഥലം, അതുകൊണ്ടാണ് അതിനെ മധ്യാകാശം എന്ന വേദപുസ്തക പഠിതാക്കളായ ആൾ പറയുന്നത്. അല്ല, വേദപുസ്തകത്തിൽ അത് കർത്താവായ യേശു മധ്യാകാശത്തിൽ വരുമെന്നൊരു വാക്യം എഴുതിയിട്ടില്ല. കർത്താവായ യേശു വേദപുസ്തകത്തിൽ മധ്യാകാശത്തിൽ വരുമെന്നൊരു വാക്യം എഴുതിയിട്ടില്ലാത്തത് കൊണ്ട് ശ്രീമാൻ കൊടുത്തോട്ടം കർത്താവായ യേശു ക്രിസ്തുവിനെ മധ്യാകാശ വരവിലെന്ന് പറയാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ തൃത്വം എന്ന് പറയുന്ന വാക്ക് വേദപുസ്തകം എഴുതിയിട്ടില്ല. പക്ഷേ തൃത്വത്തിന് വേണ്ടി അദ്ദേഹം ഒരുപാട് ലെക്ചർ ചെയ്യുകയും വീഡിയോ ഇറക്കുകയും ചെയ്തിട്ടുണ്ട്, ഞാനും ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ജോയിലി അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിലും വേറെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് തൃത്വത്തിന് വേണ്ടി സഭാഷണം ഉന്നയിക്കൽ പോലെയുള്ള ആളുകളോട് ഞങ്ങൾ പ്രതിപാദം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൃത്വത്തിൻ്റെ വാക്ക് വേദപുസ്തകം ഉപയോഗിച്ചിട്ടില്ല. കാൽവറി എന്ന് പറയുന്നൊരു വാക്ക്, കാൽവറി എന്ന് പറയുന്ന വാക്ക് മലയാള ബൈബിൾ തോമസ് ന്യൂബറിയുടെ ഇംഗ്ലീഷ് വേർഷൻ ഒഴികെ വേറെ ഒരു വേർഷനിൽ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ നമ്മളെല്ലാവരും കാൽവറി 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 എന്ന് ഒരാഴ്ച 1000 പ്രാവശ്യം പറയും. ആരാധനയോ കാൽവറിലെ കുരിശ്, കാൽവറിലെ കുരിശ്, കാൽവറിലെ കുരിശ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ദേർ ഇസ് നോ വേർഡ് കാൽവറി ഇൻ ദ ബൈബിൾ. അപ്പോൾ വേദപുസ്തകത്തിൽ പ്രത്യക്ഷമായി കാൽവറി എന്നൊരു വാക്കില്ലെങ്കിലും കാൽവറിയെ നമ്മൾ അംഗീകരിക്കുന്നു. തൃത്വം എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഇല്ല, പ്രത്യക്ഷമായി ഇല്ല പറഞ്ഞിട്ടില്ല എങ്കിലും തൃത്വത്തെ നമ്മൾ അംഗീകരിക്കുന്നു. എങ്കിൽ മത്യാകാശത്തിൽ യേശു ക്രിസ്തു പ്രത്യക്ഷമാകുമെന്ന് പ്രത്യക്ഷമായൊരു വാക്കില്ല എങ്കിലും കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ പുനരുദ്ധാനം ചെയ്യപ്പെട്ട വിശുദ്ധന്മാരും തേജസ്കരിക്കപ്പെട്ട വിശുദ്ധന്മാരും കൂടെ ഒന്നിച്ച് കർത്താവിനെ ഏൽപ്പാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും എന്ന് പറയുമ്പോൾ ഈ സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ ഉള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് കർത്താവും സഭയുമായി കണ്ടുമുട്ടുന്നത് എന്നുള്ള വേദ പഠിതാക്കളായ ആളുകളുടെ അവരുടെ പഠനത്തിൻ്റെ പരിണത ഫലമാണ് സഭ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും എന്ന് പറയപ്പെടുന്ന നിദാനമായ വിഷയം. അത്രയും കൂടുതൽ മനസ്സിലാക്ക്. കർത്താവ് ഭൂമിയിൽ തൻ്റെ ഈ സഭയെ ചേർക്കുവാൻ വരുന്ന വരവിൽ ഭൂമിയിൽ വരുന്നില്ല, അവൻ്റെ കാല് നിലനിൽക്കുന്നില്ല, അവൻ മധ്യാകാശം വരെ വരുന്നുള്ളൂ. ഇതിന് ഒരു നിഴലായ സംഭവം വേദപുസ്തകമുണ്ട്, പല നിഴലുകളുണ്ട്. അതിലൊന്ന്, ആ ഈ സാറാമരി അബ്രഹാമിൻ്റെ ഭാര്യയായ സാറാ മരിക്കുകയും സാറായെക്കുറിച്ചുള്ള ദുഃഖം തീരുകയും ചെയ്ത ശേഷം അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിന് ഒരു ബാലയെ ഭാര്യയെ എടുക്കാനായിട്ട് തൻ്റെ സകല ഗ്രഹത്തിനും നാഥനായിരിക്കുന്ന ഒരു കാര്യവിചാരനെ പറഞ്ഞ് തൻ്റെ പിതൃദേശത്തേക്ക് പറഞ്ഞയച്ചു. അവിടെ നമ്മൾ വായിക്കുന്നത്
ഈ ദൈവമായ യഹോവ ഇസ്ഹാക്കിന് ഒരു ഭാര്യയെ കണ്ടെത്തി കൊടുക്കുമെന്നുള്ള വിശ്വാസം കൊണ്ട് ഈ ഇദ്ദേഹം പോവുകയാണ്. ഗൃഹവിചാരകനായ ആള് പോവുകയാണ്. അദ്ദേഹം പോയിട്ട് നാം വായിക്കുന്നു, അവിടെ ചെന്ന് റിബേക്കായെ കൂട്ടിക്കൊണ്ട് റിബേക്കയെയും കൂട്ടിക്കൊണ്ട് അബ്രഹാമിന്റെ കൂടാരത്തിലേക്ക് ബഹുദൂരം യാത്ര ചെയ്ത് വരുന്ന വഴി മധ്യേ നാം വായിക്കുന്നു, ഇസ്ഹാക്ക് കൂടാരത്തിനിറങ്ങി വെളിമ്പ്രദേശത്ത് ചെന്ന് അവിടെ ഇരുന്ന് ധ്യാനിക്കുകയായിരുന്നു എന്നാണ്. ധ്യാനിക്കുകയായിരുന്നു എന്ന് പറയുന്നതിന് ഒരു ദൈവദാസന് ഇരിക്കുന്ന വ്യാഖ്യാനം ഇങ്ങനെയാണ്. ഇതെന്റെ വ്യാഖ്യാനമല്ല, ചരിത്ര പുസ്തകത്തിലായ ഒരു ഹീബ്രു പണ്ഡിതനായിരുന്ന ഒരു ഒരു അമേരിക്കൻ ദൈവശാസ്ത്രജ്ഞൻ എഴുതിയിരിക്കുന്ന വാക്കാണ് അദ്ദേഹം പറയുന്നത്. തന്റെ ഭാര്യയായി കൂട്ടിക്കൊണ്ടുവരുവാൻ പോകുന്ന റിബേക്കായെ കൂട്ടിക്കൊണ്ടുവരുന്ന ഈ ഏലിയാസർ അല്ലെങ്കിൽ ആ ഗൃഹവിചാരകനായാൾ അദ്ദേഹം കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഈ ഭാര്യയെ സ്വീകരിക്കുവാൻ ഭർത്താവ് നിലയിൽ തന്നെത്താൻ ഒരുക്കി ദൈവസന്നിധിയിൽ ധ്യാനനിരതനായി അതേ ഇരിക്കുകയായിരുന്നു. അവിടെ സ്ഥലത്തിന്റെ പേരിട്ടുണ്ട് ബല്ലഹൈരോയി വരെ ഈ ഇസ്രാക്ക് ചെന്നു അവിടെ ധ്യാനിച്ചുകൊണ്ടിരുന്നു എന്നാണ് വായിക്കുന്നത്. ബല്ലഹൈരോയി എന്ന എബ്രായ വാക്കിന്റെ അർത്ഥം ഇൻ ബിറ്റ്വീൻ ദ വേ എന്നാണ്, അതായത് വഴിമധ്യത്തിൽ എന്നാണ്. അത് ഇതിന് അതിന് കൊടുത്തോട്ടോ എതിർവരോ എന്ന് എനിക്കറിയാൻ വയ്യ. അതായത് ഇൻ ബിറ്റ്വീൻ ദ വേ, വഴിമധ്യത്തിൽ, അതായത് അബ്രഹാമിന്റെ കൂടാരത്തിനും എലിയാസന്റെ എലിയാസ് കൂട്ടിക്കൊണ്ടുവന്ന ഈ ബാല അവിടുന്ന് ഈ കനാൻ ദേശത്ത് കൂട്ടിക്കൊണ്ടുവരുന്ന ഈ സ്ഥലത്തിന് ഇടയ്ക്കുള്ള ഒരു സ്ഥലത്ത് വെച്ച് അവർ പരസ്പരം കാണുകയും ദൂരമേ നടന്നെടുക്കുമ്പോൾ വഴിമധ്യയെ ധ്യാനനിരതനായിരിക്കുന്ന ഇസ്ഹാക്കിനെ കണ്ട് റിബേക്ക ഒട്ടകപ്പുറത്തിറങ്ങി തന്നെ താൻ വസ്ത്രം കൊണ്ട് തലമൂടി നമസ്കരിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. അതായത് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന തോതിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോട് ശേഷിക്കുക രൂപാന്തരം പ്രാപിച്ചതായി തീരുകയും അവർ ഒരുമിച്ച്, അതായത് പുനരുത്ഥാന രൂപാന്തര ശരീര പ്രകൃതികളായ വിശുദ്ധന്മാരുടെ സംഘം ഒന്നിച്ച് ആകാശ മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടുകയും ചെയ്യും. അപ്പൊ ബല്ലഹൈരോയ് എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ദ വേ, അതായത് ഭൂമിക്കും സ്വർഗത്തിന് ഇടയ്ക്കുള്ളൊരു സ്ഥലത്ത് വെച്ച് കർത്താവ് തന്റെ സഭയും നമ്മൾ കണ്ടുമുട്ടുമെന്നാണ് ആ വാക്യം വായിക്കുന്നത്. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കി കഴിയുന്നതുകൊണ്ട് മത്യാകാശത്തിൽ യേശു വരുമെന്നൊരു വാക്കിയില്ലായെങ്കിലും മത്യാകാശം എന്ന് പറയുന്ന വാക്ക് അത് സ്വർഗത്തിൽ ഇറങ്ങി വരികയും ഭൂമിയിൽ നിന്ന് സഭ എടുക്കപ്പെടുകയും മധ്യത്തിൽ വെച്ച് കാണുകയും ചെയ്തുകൊണ്ട് മത്യാകാശം പറയുന്നു. ആ മത്യാകാശം പറയുന്നത് ഈ വാനമേഘങ്ങൾക്ക് മേളിലുള്ള ഏതോ ഒരു സ്ഥലം എന്നങ്ങ് നിരൂപിച്ചാൽ മതി, അല്ലാതെ കൃത്യമായി ഇന്ന സ്ഥലം എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ പോകേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ മത്യാകാശ യേശു വരും എന്നുള്ള ഒന്നാമത്തെ സ്ഥാപനം ഈ വാക്യം കൊണ്ട് സ്ഥാപിക്കാൻ കഴിയും. ഇനി രണ്ടാമത്തെ വിഷയം ദൈവം പറയുന്നത് ഞാൻ ചോദിച്ചാൽ, ദർ ഈസ് നോ വാസം ലൈക്ക് മണിയറ വാസം, അതായത് മണിയറ വാസം എന്ന് പറയുന്നൊരു വാസം ഇല്ല എന്നാണ് ഇവിടെ അദ്ദേഹം പറയുന്ന മറ്റൊരു ഒരാരോപണം. ഇപ്പം മണിയറ വാസം എന്നൊരു വാക്ക് വേദോസ്ഥാനത്തില്ല, നമ്മുടെ ഭാവനയാണെന്നാണ് പറയുന്നത്. ജയൻ ഡാർബിയുടെ ഭാവനയാണ്. എൻ്റെ പൊന്നച്ഛനെ ജയൻ ഡാർബി ആരും അതുപോലെ എനിക്കറിയാൻ വയ്യ. വേർപാടുകാരുടെ ഇടയിൽ ഒരു ഉപദേഷ്ടാവായി രംഗപ്രവേശം ചെയ്തയാളായിരുന്നു എന്ന് എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പഠിച്ചിട്ടില്ല, പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഡാർബിയെക്കുറിച്ച് പഠിക്കുന്നതിനേക്കാൾ ഡാർബി വിശ്വസിച്ച് വേദോത്സവത്തെക്കുറിച്ച് വേദോത്സവം പഠിക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുകയാണ്, ഡാർബിയുടെ കണ്ടെത്തലല്ല ഇത്. ഇവിടെ പറയുന്നത് മണിയറയിലേക്ക് പ്രവേശിക്കുന്നു പറഞ്ഞ് കർത്താവ് എന്താ പറഞ്ഞത്? ഇപ്പോൾ കർത്താവ് എവിടെയായിരിക്കുന്നു അത് മനസ്സിലായി. എവിടെയായിരിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഇതാ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. എവിടോട്ടാണ് സ്ഥലമൊരുക്കാൻ പോയത് എന്ന് യോഹന്നാൻ പോകുന്നാൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാർ കാണുക ഒലിവുമലയിൽ വെച്ച് പ്രവർത്തകരുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഏഴുമല വാക്കുകൾ വായിക്കുമ്പോൾ അവൻ എടുക്കപ്പെട്ടത് പിതാവിൻ്റെ ഭവനത്തിലേക്കാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത് പിതാവായ ദൈവത്തിൻ്റെ ഭവനത്തിലേക്കാണ്. ആ പിതാവായ ദൈവത്തിൻ്റെ ഭവനമാണ് കർത്താവ് എന്ന് പാർക്കുന്ന സ്ഥലം. അപ്പോൾ ഈ സ്വർഗം തന്നെ സ്വർഗം, സ്വർഗങ്ങൾ, സ്വർഗാദി സ്വർഗങ്ങൾ ഇങ്ങനെയും പലതുണ്ട്. വൈ എസ് എ കെ സാറിൻ്റെ ബൃഹത്തായ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അതിലെല്ലാം അദ്ദേഹം വളരെ വിവക്ഷിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ കർത്താവായ യേശു ഇപ്പോൾ സ്വർഗാരോഹണം ചെയ്യപ്പെട്ടിരിക്കുന്നത് പിതാവിൻ്റെ ഭവനത്തിലേക്കാണ്. പിതാവിൻ്റെ ഭവനത്തിൽ ചെന്ന് പിതാവിൻ്റെ വലതുഭാഗത്താണ് കർത്താവായ യേശു ഇപ്പം മഹാപുരോഹിതനായി ആരോഹണനായിരിക്കുന്നത്. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കർത്താവായ യേശു മധ്യാകാശേക്ക് ഇറങ്ങി വരുമ്പോൾ അവൻ എവിടേക്ക് പോയോ, എവിടെ ഇപ്പോൾ ഉപവിഷ്ടനായിരുന്നു, അവിടെ നിന്നാണ് യേശു ക്രിസ്തു ഇറങ്ങി വരുന്നത്. അപ്പോൾ ഞാൻ അതിന് പറയുന്ന വ്യാഖ്യാനം ശ്രദ്ധിക്കുക. അതിങ്ങനെയാണ്, മണിയറ എന്ന് പറയുന്നത് പിതാവിൻ്റെ വാസസ്ഥലമായ പിതാവിൻ്റെ ഭവനത്തിലെ വാസസ്ഥലങ്ങളാണ്. അതായത് വിശുദ്ധന്മാർക്ക് വേണ്ടി നമ്മുടെ കർത്താവായ യേശു വാഗ്ദത്തം ചെയ്തതും
പിതാവായ ദൈവം വസിക്കുന്നതുമായ സ്ഥലത്ത് തൻ്റെ കാന്തയായ സഭയ്ക്ക് വസിക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കഴിഞ്ഞ 2000 വർഷങ്ങളായി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് മണിയറ എന്ന് പറയുന്നത്. അതിനാൽ മണവറ എന്നും വേണം പറയാം. ആ പാട്ടിന്റെ പേരിലകത്ത് ഒരു കാലത്ത് ഇവിടെ വിപ്ലവം ഉണ്ടായിക്കൊണ്ടിരുന്നത്, ഹാ മണവറക്കടുത്തു നീ അണയും സമയത്ത് ശ്രീ മഹാരാജ്ഞിയെ നിന്നെ കാണുവാൻ സ്വർഗ കാമിനി ഗണം അമിത കുതുകമോടാതരാലരികെ വരും തവ കൈകളെ കാന്തൻ പിടിക്കും ഓതവാൻ നിത്യസ്നേഹ ഭവനത്തിനുള്ളിൽ പോകുവാൻ. അവിടെ പറയപ്പെട്ടിരിക്കുന്ന സ്വർഗകാമനി ഗണം രംഭ മേനക തിലോത്തമ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കിയത്. അല്ല, കാമനി ഗണം എന്ന് പറയുന്നതിന് പല വ്യാഖ്യാനം അദ്ദേഹം പറഞ്ഞു. ഈ കാമനി ഗണം എന്ന് പറഞ്ഞാൽ ഗണം എന്ന് അദ്ദേഹം അദ്ദേഹത്തിന് വ്യാഖ്യാനം പറഞ്ഞു. ഞാൻ അന്നും ഇന്നും വിശ്വസിക്കുന്നത്, ഇപ്പോൾ വേർപാടുകാരുടെ പാഠപുസ്തകത്തിനകത്ത് ടിപ്പണിക്കകത്ത് എന്ത് എഴുതി വെച്ചുള്ളത് എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഞാൻ ആ ടിപ്പണി വായിച്ചിട്ടില്ല, വായിക്കാറുമില്ല. കാമനി ഗണം സ്വർഗത്തെ കാംക്ഷിക്കുന്നവരെന്ന് വേറൊരു വ്യാഖ്യാനം ഒരാൾ പറഞ്ഞ് ഞാൻ കേട്ടു. അവിടെ കാമനിയുടെ എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, തൻ്റെ കർത്താവ് പുത്രനായ യേശു ക്രിസ്തു തൻ്റെ കാൽവരി ക്രൂശിലെ ത്യാഗ മരണത്തിലൂടെ തനിക്ക് വേണ്ടി മാറുക കുത്തി തുറന്ന് ചൊരിഞ്ഞ ചുടിചോര കൊണ്ട് സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭയ കാന്ത സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവളെ കാണാനും അവളെ സ്വീകരിപ്പാനും സ്വർഗത്തിലെ കാമനി ഗണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലുള്ള ദൂതന്മാർ, ആ ദൂതന്മാർക്ക് ഒരു വുമൻ പേഴ്സോണിഫിക്കേഷൻ, അതായത് സ്ത്രീണ ഭാവിത സാങ്കല്പികത്വം കൽപ്പിച്ചിരിക്കുക ആ പ്രയോഗത്തോടെ. അല്ലാതെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ സാരിയും ചുരിദാറും ഇട്ട കുറേ സ്ത്രീകൾ രംഭ മേനക തിലോത്തമ എന്ന പേരിൽ അവിടെ അറിയപ്പെട്ടിരുന്നു. സൈമൺ സാർ രംഭയും മേനകയും തിലോത്തമയും ധ്യാനിച്ചാണ് കാമനീകണം എന്ന് പറയുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് സർവത്ര അബദ്ധമല്ലേ? അവിടെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നത് സ്വർഗത്തിൻ്റെ മണിയറ, അതായത് പിതാവിൻ്റെ വാസസ്ഥലം. ആ വാസസ്ഥലത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കൊണ്ടിരിക്കുക. അവിടെ പിതാവിൻ്റെ വലതുഭാഗത്ത് ആ സ്വർഗീയ ഭവനത്തിലായിരുന്ന കർത്താവ് തൻ്റെ കാന്തയ സഭയെ ചേർക്കുവാൻ താണഭൂമിയിലേക്ക് ഇറങ്ങി സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ അവൻ മധ്യാകാശം വരെ വരുന്നു, ഇൻ ബിറ്റ്വീൻ ദ വേ വരെ വരുന്നു, സഭ അങ്ങോട്ട് എടുക്കപ്പെടുന്നു. സഭയും കർത്താവും പരസ്പരം കണ്ടുമുട്ടുന്നത് ഇൻ ബിറ്റ്വീൻ ദ വേ ആണ്, അതായത് സ്വർഗത്തിനും ഭൂമിക്കും ഇടയ്ക്കുള്ള സ്ഥലമാണ്. അത് നിങ്ങൾ മധ്യാകാശമെന്നോ അല്ലെങ്കിൽ ചന്ദ്രോപരിതലത്തിന് മേളിലെന്നോ 380,000 കിലോമീറ്റർ അകലെ താമസിക്കുന്ന ചന്ദ്രൻ്റെ അപ്പുറത്തുനിന്നോ അല്ലെങ്കിൽ ക്ഷീരപഥത്തിൻ്റെ അപ്പുറത്തുള്ള സ്ഥലമെന്നോ ഇതൊന്നും സ്വർഗമല്ലല്ലോ. ക്ഷീരപഥങ്ങളും പിന്നെ ക്ഷീരാന്ത ക്ഷീരപഥങ്ങളും ഇതൊന്നും സ്വർഗമല്ലോ, അതിൻ്റെയൊക്കെ അപ്പുറത്തല്ലേ സ്വർഗം എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് ഇൻ ബിറ്റ്വീൻ ദ വേ എന്ന് ചെയ്യുന്നു, കണ്ണുമുട്ടുമ്പോൾ മണിയറയിലായിരുന്ന അതായത് പിതാവിൻ്റെ ഭവനത്തിലായിരുന്ന കർത്താവ് പിതാവിൻ്റെ ഭവനത്തിലേക്ക് തൻ്റെ സഭയെ കൂടിക്കൊണ്ട് പോകാനാണ് ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കർത്താവിനെ ഏൽപ്പാൻ സഭ ഭൂമിയിൽ നിന്ന് ഈ ആകാശവേഗങ്ങളിലേക്ക് എടുക്കപ്പെടുന്നു. അവിടെ വെച്ച് ഇരുവരും കണ്ടുമുട്ടുന്നു. കണ്ടുമുട്ടിയ ശേഷം ഈ കാന്തയായ സഭയെ കൂട്ടിക്കൊണ്ട് കർത്താവ് എവിടെ നിന്ന് വന്നു അവിടേക്ക് തന്നെയാണ് പോകുന്നത്, അല്ല വേറെ ഇടത്തോട്ടല്ല പോകുന്നത് എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ പോലും സ്വാഭാവികമായി ഒരു പുരുഷൻ സ്ത്രീയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അയലോക്കക്കാരൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്, വിവാഹം കഴിച്ച് നേരെ അവൻ്റെ വീട്ടിലേക്കായി പെൺകുട്ടിയും കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശു ഇപ്പോൾ സ്വർഗത്തിൽ എവിടെയായിരിക്കുന്നോ ആ സ്ഥലത്തു നിന്ന് സഭയെ സ്വീകരിപ്പാൻ ഇറങ്ങി വരികയും സഭ കർത്താവിനെ ഏൽപ്പാൻ മേഘങ്ങളെടുക്കപ്പെടുകയും ഇൻ ബിറ്റ്വീൻ ദ വേ കർത്താവും സഭയുമായി കണ്ടുമുട്ടുകയും അവൻ അവളെ കൈക്ക് പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടയേറി പോവുകയും സ്വർഗത്തിൽ അവൾ സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു. സ്വർഗത്തിൽ സ്വീകരിക്കപ്പെട്ട ശേഷം ആ കാലഘട്ടത്തിലാണ് ഇവിടെ ഭൂമിയിൽ നടക്കപ്പെടുന്ന ഇസ്രായേലിന് വേണ്ടി, അതായത് ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി നിനക്കും നിന്റെ ജനത്തിനും നിന്റെ വിശുദ്ധ നഗരത്തിനും, അതായത് ദാനിയേലിനും ദാനിയേലിൻ്റെ പീപ്പിൾ അവൻ്റെ ആളുകൾക്കും അവരുടെ വിശുദ്ധ പട്ടണമായ യെരുശലേമിനും വേണ്ടി ദൈവം നിയമിച്ച പ്രോഫറ്റിക്കൽ കലണ്ടറായ 70 ആഴ്ചവട്ടത്തിൻ്റെ അവലോകനം. 69 ആഴ്ചവട്ടത്തിൻ്റെ ഒടുവിൽ അഭിഷേകൻ ഛേദിക്കപ്പെടുന്നു പറഞ്ഞിട്ടുണ്ട്. അഭിഷേകത്തിനായ യേശു ക്രിസ്തു ഛേദിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഛേദനത്തിന് ശേഷം 70 ആഴ്ചവട്ടത്തിൽ സംഭവിക്കേണ്ട സംഭവവികാസങ്ങൾ, അതായത് 7 വർഷക്കാലം, 1 ആഴ്ചവട്ടം തുടങ്ങിയ 7 വർഷമാണ്, 70-ാമത്തെ ആഴ്ചവട്ടത്തിൽ സംഭവിക്കേണ്ട സംഭവവികാസങ്ങളെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെയുള്ള അധ്യായങ്ങളിൽ പറയപ്പെടുന്നത്. ഇന്ന് രാവിലെ റോമൻ പറഞ്ഞിരിക്കുന്ന ഒരു ബ്ലണ്ടർ എന്ന് ഞാൻ പറയുമ്പോൾ അദ്ദേഹം എന്നെ പൊള്ളതും പറയരുത്, കാരണം ഞാൻ കുറച്ച് പ്രായമുള്ള മനുഷ്യനാണ്. അവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ യോഗന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞത് അത് റോമനല്ല, ഡെനീഷാണ് പറഞ്ഞത്. ഐ എം സോറി, എക്സ്ക്യൂസ് മീ പ്ലീസ്, ഡെനീഷാണ് പറഞ്ഞത്. ഡെനീഷ് പറഞ്ഞത്
ഇവിടെ കയറി വരിക എന്ന് യോഹന്നാനോട് പറഞ്ഞത് ദൈവസഭയുടെ ഉൽപ്രാപണമാണെന്ന് ആദ്യം മുതലേ ആരോ വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചത് തെറ്റായി പഠിച്ചതാണ്. വാസ്തവത്തിൽ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന് ശേഷം സഭ ഭൂമിയിൽ ഇല്ല എന്ന് നാം പഠിപ്പിച്ചതിൻ്റെ കാരണം എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടല്ല എൻ്റെ പൊന്നു സഹോദര, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ഉം 2-ഉം 1-ാം അധ്യായത്തിൽ അംഗപ്രത്യംഗമായി പത്മോസിൻ്റെ കരിമ്പാറക്കെട്ടുകളുടെ ഇടയിൽ വെച്ച കർത്താവായ യേശു യോഹന്നാൻ പ്രത്യക്ഷനാകുന്നു. 2-ഉം 3-ഉം അധ്യായങ്ങളിൽ ആസിയയിലെ 7 സഭകൾക്കുള്ള ദൂതൻ നൽകുന്നു. 3-ഉം 4-ഉം 5-ഉം അധ്യായങ്ങളിൽ ആ ഇവിടെ കയറി വരിക എന്ന് 4-ാം അധ്യായത്തിൽ പറയുന്നു. 5-ാം അധ്യായത്തിൽ കയറി ചെന്നപ്പോൾ കണ്ട കാഴ്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലിയൊരു സിംഹാസനം, ആ സിംഹാസനത്തിൽ 4 സിംഹാസനങ്ങൾ, അതിനേറ്റ് 24 സിംഹാസനങ്ങൾ, എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം. ഈ പുരുഷാരം എല്ലാവരും കൂടെ എന്ത് ചെയ്യുന്നു? സിംഹാസന നടുവിൽ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ടുപോകുന്ന നിൽക്കുന്ന കുഞ്ഞാടിനെ അവർ ആരാധിക്കുന്നു. നീ യോഗ്യൻ, നീ യോഗ്യൻ, നീ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ 4-ാം അധ്യായത്തിലേക്ക് ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞ ദർശനമാണ്. ദർശനത്തിൻ്റെ പ്രാതിനിധ്യ പുരുഷനാണ് യോഹന്നാൻ. ആട്ടെ, സഭയുടെ പ്രാതിനിധ്യ പുരുഷൻ എന്ന് ഞാൻ പറയുന്നില്ല, വെളിപ്പാടിലെ ദർശനത്തിൻ്റെ പ്രാതിനിധ്യ പുരുഷനാണ് യോഹന്നാൻ. കയറി ചെല്ലുന്നു, കാണുമ്പോൾ അവർ വായിക്കുന്ന സ്വർഗത്തിൽ ആരാധനയാണ്. 5-ാം അധ്യായത്തിലെ ആരാധനയുടെ വിവരണത്തിന് ശേഷം കർത്താവിൻ്റെ സഭയാം കാന്തയെ സംബന്ധിച്ചൊരു പരാമർശം പരാമർശിക്കുന്നത് 19-ാം അധ്യായത്തിലാണ്. അതായത്, ഇതാ കുഞ്ഞാടിൻ്റെ കാന്തയും അവ കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, കാന്തയും അവന് വേണ്ടി തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറയുന്ന പ്രസ്താവന പറയുന്നവരെ 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെ യാതൊരു നിലയിലും ദൈവസഭയെ സംബന്ധിച്ച് കമ്മ എന്നൊരക്ഷരം വെളിപ്പാട് പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല. 6-ാം അധ്യായം മുതൽ 16-ാം അധ്യായം വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ അതികഠോരമായിരുന്ന ഭയങ്കരമായിരുന്ന ന്യായവിധികൾ, അതായത് 7 കലശങ്ങൾ, 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, അവ യാതൊന്നിനു വേണ്ടി നിയമിക്കപ്പെട്ടിരിക്കുകയോ അവ പടിപടിയായി ഈ 7 സംവത്സരകാലത്തെ മഹാപീഡന കാലഘട്ടത്തിൽ ഇസ്രായേൽ ആസ്ഥാനമായി ഭരണം ചെയ്യുന്ന യേശുക്രിസ്തു വായിക്കുന്ന 666-ാം നമ്പർ പുരുഷന്റെ അധീന ആശ്രിതത്വത്തിലുള്ള ആ കാലയളവിൽ അരങ്ങേറുന്ന സംഭവ വികാസങ്ങളാണ്. അവിടെ സഭയെ നമ്മൾ കാണുന്നില്ല, സഭയെക്കുറിച്ച് പരാമർശവും വായിക്കുന്നില്ല. 17-ഉം 18-ഉം അധ്യായങ്ങൾ കൊമേഴ്ഷ്യൽ ആൻഡ് റിലീജിയസ് ബാബിലോണിന്റെ ന്യായവിധിയാണ്. അതായത് മത ബാബിലോണിന്റെയും അതുപോലെ തന്നെ ഈ സാമ്പത്തിക ബാബിലോണിന്റെയും ന്യായവിധിയാണ്. 18-ാം അധ്യായത്തിലൂടെ ന്യായവിധി കഴിഞ്ഞു. ഭൂമിയിലെ ആളുകളെ തങ്ങളുടെ ധനത്തിൻ്റെ ബഹുത്വം കൊണ്ട് വേശ്യാവർത്തി ജയിച്ച മർമ്മം മഹതിയാം ബാബിലോൺ ന്യായം വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ദൂതന്മാരുടെ പ്രഖ്യാപനം. അത് കഴിയുമ്പോൾ 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവസഭയുടെ അനുഗ്രഹീതമായ പ്രത്യക്ഷതയാണ്. അതായത് കുഞ്ഞാടിന് വേണ്ടി കാന്തന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന സുന്ദരിയായ കാന്ത, അവൾ കിരീടധാരിണിയായി വസ്ത്രാലങ്കൃതയായി ഒരുക്കപ്പെട്ടവളായി പ്രത്യക്ഷപ്പെടുന്നു. ഇതാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രമേയത്തിൻ്റെ ക്രമീകരണം. അല്ല, നമുക്ക് ഓരോരുത്തർക്കും തോന്നുന്ന പോലെ വായിക്കാനും പഠിക്കാനും വ്യാഖ്യാനിക്കാനും ഉള്ളതല്ല വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം പഠിക്കുന്നതിന് യാതൊരു പ്രയാസമില്ല. പല ആളുകൾ ഇത് കീറാൻ മുട്ടിയാണ്, കോടാലി കൊണ്ട് കെട്ടിയാൽ കീറത്തില്ല, മഴ കൊണ്ട് കീറണം, ഡൈനാമിക് ചുവട്ട് പൊട്ടിക്കണം എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് യാതൊരു പ്രയാസവും അത് വായിക്കാനും പഠിക്കാനും ഇതുവരെ തോന്നിയിട്ടില്ല. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ട കോടാലി കൊണ്ട് കീറാൻ വയ്യാത്തതുണ്ടെങ്കിൽ എനിക്ക് തന്നാൽ മതി, ഞാൻ കീറിത്തരാം. എനിക്ക് വേദപുസ്തകത്തിൻ്റെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾ വിഷമിക്കുന്ന ഭാഗം വ്യാഖ്യാനിക്കുന്നതാണ് ഇഷ്ടം. അതിനുവേണ്ടി ഞാൻ സമയം ചെലവഴിക്കും, പഠിക്കുക, ഗവേഷണം ചെയ്യും, എന്നിട്ട് ഞാൻ ഒരു കൺക്ലൂഷൻ എത്തിച്ചേരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കർത്താവായ യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു, സഭ ഭൂമിയിൽ നിന്ന് ആകാശമേഖങ്ങളിലേക്ക് എടുക്കപ്പെടുന്നു. സ്വർഗത്തിനും ഭൂമിക്കും ഇടയിലുള്ള ആകാശമേഖങ്ങൾ വെച്ച്, അതിന് നിങ്ങൾ എന്ത് പേര് വേണം കൊടുത്തുള്ള ആ സ്ഥലത്തിന്, മധ്യാകാശമെന്നോ ഇടനാഴിയെന്നോ അല്ലെങ്കിൽ മറ്റെന്ത് പേര് വേണം കൊടുത്തു, അവിടെ വെച്ച് കണ്ടുമുട്ടുന്നു. ഈ അങ്ങോട്ട് ചെല്ലുന്ന സഭയും കൂട്ടിക്കൊണ്ട് കർത്താവ് നേരെ എവിടെ നിന്ന് വന്നു അവിടോട്ട് തന്നെയാണ് പോകുന്നു. അതല്ലേ എൻ്റെ സായുക്തിയുമായ ന്യായം, കർത്താവോട് പോകുന്നു. ആ കാലഘട്ടത്തിൽ ഭൂമിയിൽ ഇവിടെ ദൈവത്തിൻ്റെ ക്രോധകലശം ചൊരിയപ്പെടുന്നു, മഹാപീഡന കാലഘട്ടം അരങ്ങേറുന്നു, യേശുക്രിസ്തു ഇവിടെ യെരുശലേമിൽ ഭരിക്കുന്നു, അവിടെ അവനെ പീഡനം അഴിച്ചുവിടുന്നു, ജനം പീഡിപ്പിക്കപ്പെടുന്നു. പീഡനത്തിൻ്റെ ആത്യന്തികമായിരിക്കുന്ന ദണ്ഡനം ഏൽക്കപ്പെടുന്നത് ഇസ്രായേൽ ജാതിയാണ്. അതായത് ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് വേണ്ട, അവനെ ഞങ്ങൾക്ക് വേണ്ട, അവൻ്റെ രക്തം ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെയും മേൽ വരട്ടെ എന്ന് പറഞ്ഞ് ദൈവശാപം ഏറ്റുവാങ്ങിയ ആ ജാതിയുടെ മേൽ ദൈവത്തിൻ്റെ ഭയാനകമായ കോപം ക്രോധാഗ്നി ചൊരിയപ്പെടുന്ന കാലഘട്ടമാണ് അവിടെ പറയപ്പെടുന്ന 7 സംവത്സരകാലം. ആ 7 സംവത്സരകാലം തുടങ്ങും മുമ്പേ സഭ ഇവിടുന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു, സഭ ഇവിടെ ഇല്ല. അപ്പോൾ മത്യാകാശത്തിലെ കർത്താവിൻ്റെ പ്രത്യക്ഷത എന്ന് പറയുന്നത് ഇല്ല എന്ന് പറഞ്ഞാൽ 1, ഞാൻ ഈ വാക്യം കൊണ്ട് സ്ഥാപിക്കുന്നു. 2,
മണിയറ പ്രവേശനം എന്ന് പറഞ്ഞാൽ ഉണ്ടേ എന്ന് സ്ഥാപിക്കുന്നത്. കാരണം ഇവിടെ നിന്നാണ് യേശു വന്നത്, അങ്ങോട്ടാണ് സഭയെ കൊണ്ട് കൂട്ടിക്കൊണ്ട് ചെല്ലുന്നത്. ഇനി മൂന്നാമത്തെ വിഷയം, കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ കർത്താവായ യേശു വരുന്നത് ഒരു വരവേ ഉള്ളൂ, അത് ഒലിവുമലയിലാണ് വരുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ ഇവർ പറയുന്നത് ഒലിവുമലയിൽ വരുന്ന സമയത്ത് കർത്താവായ യേശു തൻ്റെ സഭയെ ചേർക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഒലിവുമലയിൽ യേശു ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ളതായി പരാമർശിക്കപ്പെടുന്ന യാതൊരു സംഭവങ്ങളും യേശു ക്രിസ്തു സഭയെ ചേർക്കുവാൻ വരുമ്പോൾ ഇറങ്ങി വരുമ്പോൾ സംഭവിക്കുന്നതായി തിരുവെഴുത്തിൽ ഒരു വാക്യവും ഇല്ല. അവിടെ ഇവിടെ നിങ്ങൾ വാക്യമുണ്ടെന്ന് കാണിച്ച കർത്താവായ യേശു ക്രിസ്തു ഒലിവുമലയിൽ ഇറങ്ങി വരുന്നത് തൻ്റെ സഭയാം കാന്തയോടുകൂടിയാണ്. അത് മനസ്സിലാക്കുക, അതായത് കർത്താവിൻ്റെ ശരീരമായ തൻ്റെ സഭയാം കാന്തയോടുകൂടിയാണ് യേശു സ്വർഗത്തിൽ നിന്ന് ഈ ഒലിവുമലയിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ അവൾ കിരീടധാരണിയാണ്, അവൾ വസ്ത്രാലങ്കൃതയാണ്, അത് രാജ്യം സ്ഥാപിച്ച് അവരുടെ വലതുഭാഗത്ത് രാജ്ഞിയായി അവൾ ഓഫീർ തങ്കം അണിഞ്ഞ് അവിടെ നിവസിക്കുകയാണ്. അവൻ ഇറങ്ങി വരുമ്പോൾ കുന്നുകളെ ഞങ്ങളെ മൂടുവീൻ, പർവ്വതങ്ങളെ ഞങ്ങളെ മറച്ചുകൊള്ളുവീൻ, സിംഹാസനത്തിൻ്റെ ക്രോധം തട്ടാവണം ഞങ്ങളെ മറച്ചുകൊള്ളുവീൻ എന്ന് ജാതികൾ നിരാശയോടും ഫലിപ്രഭുത്തോടും കൂടെ നിലവിളിക്കുന്നത് നാം അവിടെ വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ ഞങ്ങളെ മറച്ചുകൊള്ളുന്ന പറയുന്നത്. അപ്പോൾ ദൈവകുഞ്ഞാടായ യേശു ക്രിസ്തുവിൻ്റെ ക്രോധത്തിൻ്റെ കലശം അനുസരണം കേട്ട ജനതയുടെ മേൽ, ലോകത്തിൻ്റെ മേൽ ദൈവം ചൊരിയുന്ന കാലഘട്ടമാണ് ആ കാലഘട്ടം. അതിൻ്റെ അന്ത്യത്തിലാണ് സെക്കരിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ, അന്നാളിൽ അവർ തങ്ങൾ കുത്തിയിട്ടുള്ളവരെങ്കിലേക്ക് നോക്കും, ഏകജാതനെ കുറിച്ചെന്ന പോലെ അവനെക്കുറിച്ച് വിലപിക്കും. അങ്ങനെ വിലപിക്കുമ്പോൾ അന്നാളിൽ യാക്കോബിൻ്റെ മലിനകളെ നീ കഴുകിക്കളയുവാനായി ഇസ്രായേലിൽ ഒരു നീറുറവ് പുറപ്പെട്ടിരിക്കും, അങ്ങനെ ഇസ്രായേൽ ഗൃഹം മുഴുവനും രക്ഷിക്കപ്പെടും എന്ന് പ്രവാചകനായ സെക്കരിയാവ്, അതായത് ബാബിലോണിയ പ്രവാസാനന്തരം യെരുശലേമിൽ മടങ്ങി വന്ന ജനതയുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ട് യെരുശലേമിൽ പ്രവചിച്ച പ്രവാചകന്മാരിൽ ഒരാളായ സെക്കരിയാവ് വിളിച്ചു പറയുകയാണ്. അത് ഇറങ്ങിയിരുന്ന് അവിടെ വെച്ചാണ്. അപ്പോൾ ആ സമയത്ത് കർത്താവിൻ്റെ കൂടെ സഭയുമുണ്ട്. അല്ല, അവിടെ ഒലിവുമലയിലേക്ക് വരുന്ന സമയത്ത് സഭ എടുക്കപ്പെടുകയല്ല, അങ്ങനെ വേദം ചിലവാക്കിയില്ല. അപ്പോൾ ഇവിടെ പാസ്റ്റർ അള്ളിക്കുടത്തോട്ടം പറയുന്ന മത്യാകാശ വരവ് ഇല്ല എന്ന് പറയുന്നതോ, പിന്നെ മണിയറ പ്രവേശം ഇല്ല എന്ന് പറയുന്നതോ, അതുപോലെ യേശു ക്രിസ്തു വരുന്നത് ഒലിവുമലയിലേക്കാണ് അല്ലാതെ മത്യാകാശത്തേക്കല്ല എന്ന് പറയുന്നതും വചനപ്രകാരം തെറ്റാണ്. ഒലിവുമലയിൽ വരുമ്പോൾ രണ്ട് ഒരുപാട് കാര്യം പറയാണ്ട് വരുന്ന ദിവസങ്ങൾ ദൈവം വെച്ചാൽ ഞാൻ അതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയാം, ഓരോന്നും പോയിൻ്റായിട്ട് പറയാം, നിർത്തി നിർത്തി പറയാം, നോട്ടെടുക്കേണ്ടവർക്ക് നോട്ടെടുക്കുകയും ചെയ്യാം, ബൈബിൾ റെഫറൻസും തരാം. കർത്താവായ യേശു സഭയെ സ്വീകരിക്കാൻ വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച മൃതന്മാരായ ആളുകൾ മാത്രമേ ആ കാര്യം അറിയുള്ളൂ. ലോകത്തിൻ്റെ മുമ്പാകെ അത് പരസ്യമായി വിളംബരം ചെയ്തുകൊണ്ടുള്ള വരവല്ല. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാസറിൻ്റെ കല്ലറയ്ക്കൽ യേശു ലാസറെ ഉയർപ്പിക്കാൻ നിൽക്കുമ്പോൾ ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞു. മരിച്ച നിദ്ര കൊള്ളുന്ന അസംഖ്യം ജഡശരീരങ്ങൾ യെരുശലേമിലെ കല്ലറ ഉണ്ടെങ്കിലും ലാസർ മാത്രമാണ് ഉയർത്തെഴുന്നേറ്റ് വന്നത്. കാരണം ലാസർ മാത്രമേ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുള്ളൂ, ബാക്കിയുള്ള ആരും ദൈവത്തിൻ്റെ ശബ്ദം കേട്ടില്ല. കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിലുള്ള വാക്യം പറയപ്പെടുന്നത്, ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകൾ ഉള്ളവരെല്ലാവരും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനും നാഴിക വരികയും വരുന്നു ഇപ്പോൾ വന്നുവിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ കല്ലറകൾ ഉള്ളവർ എന്ന് പറയുന്നത് വിശുദ്ധന്മാരെ കുറിച്ചാണ്. വിശുദ്ധന്മാരായ ആളുകളുടെ പുനരുദ്ധാനം സംഭവിക്കുന്നത് അവർക്ക് കേൾക്കേണ്ടതിനാണ്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനതോതിൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാളുകൾ വിടുന്നത്. പ്രധാനതോതിൻ്റെ ശബ്ദവും കർത്താവിൻ്റെ ഗംഭീരനാഥവും ദൈവത്തിൻ്റെ കാഹളവും കർത്താവിൻ്റെ വിശുദ്ധന്മാരായത് ദൈവസഭാംഗങ്ങൾക്ക് മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ. അവർ മാത്രമേ അത് കേൾക്കുകയുള്ളൂ, അവർക്ക് മാത്രമേ പുനരുദ്ധാനം സംഭവിക്കുകയുള്ളൂ, അവർ മാത്രമേ രൂപാന്തരപ്പെടുകയുള്ളൂ. മറ്റേ ലോകത്തിലെ ആളുകൾക്കൊന്നും ഇതറിയാൻ വയ്യ. കർത്താവിൻ്റെ സഭ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ശേഷമേ ഈ കാര്യങ്ങളൊക്കെ ലോകം മനസ്സിലാക്കിയുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു എന്ത് ചെയ്യും? ഇവിടുന്ന് സ്വർഗത്തിലേക്ക് എടുത്തായിട്ടുള്ള ആ ദൈവസഭയെ 7 വർഷക്കാലത്തെ മഹാപീഡനകാലം ഇവിടെ അരങ്ങേറുന്ന വെളിപ്പാട് ഉത്സവം 6-ഉം 18-ഉം വരെയുള്ള അധ്യായങ്ങളുടെ മധ്യത്തിലെ കാലത്തിന് ശേഷം 7-ാം സമ്മർശത്തിൻ്റെ ഒടുവിൽ എതിർ ക്രിസ്തു ഇവരെ പീഡിപ്പിക്കുകയും തങ്ങൾ സ്വീകരിച്ച് ഏറ്റു പറഞ്ഞ് ഉപവിഷ്ടരാക്കിയ ഈ എതിർ ക്രിസ്തു അല്ലല്ലോ അവരുടെ ചിരകാല പ്രതീക്ഷിത മശിഹ, ഞങ്ങൾക്ക് അബദ്ധം പറ്റിയല്ലോ, അവൻ വിഗ്രഹാരാധനയ്ക്കായി ഞങ്ങളെ പ്രേരിപ്പിക്കുന്നല്ലോ, ഞങ്ങളെ പീഡിപ്പിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് ഈ ജനമെന്തിയും ഒരു ദേശീയമായിരിക്കുന്ന അനുതാപം അവർക്കുണ്ടാകും. അതാണ് സക്രിയപ്രവൻ പറയുന്നത്, തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും, ഏകജാതനെ കുറിച്ചെന്ന പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. അപ്പോൾ എന്തെയും അവർ സിയോണിൽ അവരുടെ രക്ഷയ്ക്കായി പ്രത്യക്ഷനാകും എന്നാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്.
അതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒലിവുമലയെ പ്രത്യക്ഷത. അതായത് കർത്താവ് വിസിബിളി ആളുകൾക്ക് കാണത്തക്ക നിലയിൽ, അതായത് ഈ കുഞ്ഞാടിൻ്റെ മുഖം കാണത്തക്ക നിലയിൽ, അവൻ്റെ കോപം മനസ്സിലാകത്തക്ക നിലയിൽ, അവനെ ലോകത്തിന് മുമ്പാകെ തന്നെ താൻ വെളിപ്പെടുത്തിക്കൊണ്ട് വരിക. ഇന്നൊരു സഹോദരൻ എഴുതിയല്ലോ, ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ ഡാർവിൻ പ്രസ്താവിക്കുന്നതിന് ആയിരക്കണക്കിന് വർഷം മുമ്പേ ഇദ്ദേഹം ഹാനോക്ക് പ്രവചിച്ചു. ശരിയാ, ഹാനോക്ക് പ്രവചിക്കുന്നു. ഹാനോക്ക് പറഞ്ഞ കർത്താവായ ദൈവം നീയുന്നു, ഈ ലോകത്തിലെ ദുഷ്ടന്മാരെ ആളുകളെ ന്യായം വിധിക്കുവാനായി ആയിരം ആയിരം വിശുദ്ധന്മാരുമായി വരുന്നു എന്ന് പ്രവചിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് അതിന് എതിർപ്പൊന്നുമില്ല, അതെല്ലാം വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആക്കാൻ ഇരിക്കുന്ന നാലാം മുതൽ ഏഴാമനായ ഹാനോക്ക് അദ്ദേഹമാണിത് പറഞ്ഞത്. വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ശരിയുമാണ്, കർത്താവ് വിശുദ്ധന്മാരുമായിട്ടാണ് വരുന്നത്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു സഭയെ സ്വീകരിക്കാൻ വരുമ്പോൾ ആ വരവ് ലോകം അറിയുന്നതായി ഒരു വാക്യം പോലുമില്ല. അതിനെ വ്യക്തമാക്കാൻ വേണ്ടിയാണ് തെസ്സലോനിക്കരുടെ രണ്ടാം ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, അവൻ കള്ളനെപ്പോലെ വരും. കള്ളനെപ്പോലെ വരും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? കള്ളൻ ഇവിടെ മോഷ്ടിക്കാൻ വരുന്നതിന് മുമ്പ്, ഇപ്പം മൈലപ്രായിലോ നമ്മുടെ കല്ലിശ്ശേരിയിലോ ആറന്മുളയോ കോഴഞ്ചേരിയോ ഒരു കള്ളൻ നാളെ മോഷ്ടിക്കാൻ തീരുമാനിച്ചു ചിന്തിക്കുക. ആ കള്ളനെ നാളെ മോഷ്ടിക്കാൻ തീരുമാനിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ഇവിടെ ഈ ഒരു മൈക്ക് അനൗൺസ്മെൻ്റ് ചെയ്യുമോ? വാസ്തവത്തിൽ ഈ ഞാൻ നാളെ രാത്രി 12 മണിക്ക് ഈ പ്രദേശങ്ങളിലെ വീടുകൾ കവർ ചെയ്യാൻ വരുന്നു എന്ന് അനൗൺസ് ചെയ്തിട്ടാണോ കള്ളൻ വരുന്നത് എന്ന് പറഞ്ഞാൽ, നനയാത്ത സമയത്ത്, അപ്രതീക്ഷിതമായ സമയത്ത്, നാം പ്രതീക്ഷിക്കാത്ത സമയത്ത്, നാം അറിയാതിരിക്കുന്ന സമയത്ത് കർത്താവ് വരുമെന്ന ആ ഇല്ലസ്ട്രേഷൻ്റെ അർത്ഥം എന്ന് പറയുന്നു. സാമാന്യ ബുദ്ധിയോടുകൂടി നിങ്ങൾ പോസ്റ്റുകാരെ ഇത് വിശ്വസിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു നീയും ഈ 7 വർഷക്കാലം മഹാപീഡനകാലം ഭൂമിയിൽ നടക്കുന്ന സമയത്താണ് കർത്താവിൻ്റെ സഭയുടെ ന്യായവിധി നടക്കുന്നത്. അത് മധ്യാകാശം എന്ന് പറയുമ്പോൾ ഞങ്ങളിവിടുന്ന് നേരെ പോയിട്ട് ഈ ആകാശത്ത്, അതായത് ഈ പ്ലെയിൻ പറക്കുന്ന 38,000 അടിക്ക് മേലൊരു സ്ഥലമൊന്നും ഞങ്ങളാരും പറഞ്ഞില്ല. അതാദ്യം മനസ്സിലാക്കണം. അത് വാനഗോളത്തിൽ എവിടെയോ വെച്ച് എന്നതിൻ്റെ അർത്ഥം അല്ല, വേറെ അതിന് ഈ വാച്യാർത്ഥമൊന്നുമല്ല. ഭൂമിയിലല്ല എന്നുള്ള അർത്ഥം, ഭൂമിയിലല്ല, സ്വർഗത്തിലുമല്ല, ഭൂമിയിലും സ്വർഗത്തിലുമല്ലാത്ത ഒരു സ്ഥലം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾ ആ സ്ഥലം വിളിച്ചു. ഞങ്ങൾ മധ്യാകാശം പറയുമ്പോൾ നിങ്ങൾക്ക് അലർജി ഉണ്ടാകുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾ അങ്ങ് വിളിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് കർത്താവ് സഭയെ ന്യായം വിധിക്കും. ആ ന്യായവിധിയെക്കുറിച്ചാണ് കൊരിന്ത്യർ എഴുതിയ 2:5-5:10 പറയുന്നത്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസന മുമ്പാകെ നിൽക്കേണ്ടതാകും. അവിടെ വെച്ചാണ് സഭ ന്യായം വിധിക്കപ്പെടുന്നത്. അതായത് ഭൂമിയിൽ മഹോദര കാലഘട്ടം അരങ്ങേറുമ്പോൾ യേശു ക്രിസ്തു ലോകത്തിൽ ഇവിടെ പീഡനം അടിച്ചുവിട്ട് ഇവിടെ ഭയാനകമായ കിരാതമായ പീഡനത്തിൽ കൂടെ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഇസ്രായേൽ ജാതി കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ സഭ ഈ മധ്യാകാശത്തിൽ, അതായത് ആകാശമേഖങ്ങളിൽ ഏതോ സ്ഥലത്ത് കർത്താവിൻ്റെ ആയിരിക്കുകയും അവിടെ വെച്ച് സഭയെ ന്യായം വിധിക്കുകയും ചെയ്യുന്നു. ന്യായവിധി അവിടെ വെച്ച് നടക്കുന്നു എന്ന് ഞങ്ങൾ പറയുന്നതിന് ഉടനെ ഒരു വാക്യം താ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ തുമ്മുന്നതിനല്ല ഞങ്ങൾ വാക്യം തരണോ? അങ്ങനെ ഒരു വാക്യം വേദോസം ചെയ്തിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇത് എളുപ്പമായിരുന്നു വേദോസം പഠിക്കാൻ വേണ്ടി. ഞങ്ങൾക്ക് കോണ്ടെക്സ്റ്റ് കൊണ്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ഒലിവുമലയിലേക്ക് ഇറങ്ങി വരുന്ന രംഗം വിവരിക്കുന്ന സമയത്ത് സഭ പ്രതിഫലാർഹയായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് ശുഭ്രവസ്ത്രധാരിയായിട്ടാണ് കാണുന്നത്. വിശുദ്ധന്മാരുടെ പ്രതിഫലമാകുന്ന ശുഭ്രവസ്ത്രം, ആ കിരീടവും അവൾ പ്രാപിച്ചതായിട്ടാണ് അവിടെ കാണുന്നത്. അവൾ നേരെ പോയി ഈ കർത്താവിനോട് സിംഹാസനം ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞതിൻ്റെ കാരണം, ഈ 7 വർഷ കാലഘട്ടത്തിൽ ആകാശമേഖങ്ങളിൽ എവിടെയോ വെച്ച് കർത്താവായ യേശു തൻ്റെ സഭയെ ന്യായം വിധിക്കുകയും അവളുടെ രക്ഷിക്കപ്പെട്ട ശേഷം അവളുടെ ദേശകരണം സംഭവിക്കുന്നവരെയുള്ള അവളുടെ ജീവിതത്തിലെ ഏറ്റുപറയാത്ത കുറവുകൾക്കും കുറ്റങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമെല്ലാം അവിടെ വെച്ച് ന്യായവിധി നടത്തി സഭയ്ക്ക് പ്രതിഫലം നൽകി, പ്രതിഫലം നൽകപ്പെട്ട സഭയോടുകൂടിയാണ് കർത്താവ് ഭൂമിയിലേക്ക് പ്രത്യക്ഷമായ നിലയിൽ ഇറങ്ങി വരുന്നത്. ഇത് എത്രയും സ്പഷ്ടമായി വേദവസം പറയുന്നുണ്ട്. അപ്പോൾ മധ്യാകാശ വരവുണ്ട്, അതിൻ്റെ വാക്യം യോഹന്നാലിൻ്റെ 16:17 വാക്യങ്ങൾ. 2, മണിയറവാസമുണ്ട്, കാര്യം എവിടെ നിന്ന് കർത്താവായ യേശു ഇറങ്ങി വന്നോ അവിടേക്കാണ് മണവാട്ടിയെ സ്വീകരിച്ചുകൊണ്ട് പോകുന്നത്. ആ ഭാവസങ്കല്പമാണ് സൈമൺ സാർ ആ മണവരയ്ക്കകത്ത് നീ അണയും സമയത്ത് എന്ന് അദ്ദേഹത്തിൻ്റെ പദ്യ സാഹചര്യത്തിൽ കൂടെ അദ്ദേഹം എഴുതിവിട്ടത്. ഇതാണ് ഇവിടുത്തെ പെന്തക്കോസ്തുകാരെല്ലാം വിശ്വസിക്കുന്നത്. ഇവിടുത്തെ ബ്രദറുകാരിൽ നല്ലൊരു പങ്കാൾക്കാരും വിശ്വസിക്കുന്നത് അതാണ്. പിന്നെ സിമ്പിളായതൊരു ഉപദേശത്തെ കോംപ്ലിക്കേറ്റഡ് ആക്കി ഏതോ നൂതനമായി അഭിപ്രായം പറഞ്ഞിട്ട് ജനസത്തെ ഞങ്ങൾക്ക് കിട്ടുന്നു എന്ന് വരുത്തി വയ്ക്കാൻ വേണ്ടി ഏതെങ്കിലും ആളുകൾ പോസ്റ്റ് ചമയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്തൂടെ പൊക്കോളുക. വേറൊരു കാര്യം, ഞങ്ങൾക്കൊരു കാര്യം അറിയാം,
നിങ്ങളെ ബോസ്റ്റേ തീയതി വിശ്വസിച്ച യേശു ക്രിസ്തുവിന്റെ പീഡാന കടന്നുപോയി തല്ലി ചതയ്ക്കപ്പെട്ട് ചമ്മന്തിയായി നിങ്ങളങ്ങ് വന്നാൽ മതി. പക്ഷേ വേറെ കാര്യമുണ്ട്, അതിന് മനസ്സില്ലാത്ത ഞങ്ങളെ, അതായത് ഞങ്ങൾ ചമ്മന്തിയാകുകയില്ലെന്നും ഞങ്ങളെ ചതയ്ക്കുകയില്ലെന്നും ഞങ്ങൾക്ക് ചൂരപ്രയോഗം കർത്താവായ ശുദ്ധരികയില്ലെന്നും തൻ്റെ രക്തം കൊണ്ട് താൻ സമ്പാദിച്ച തൻ്റെ വിശിഷ്ടമായ സഭ, തൻ്റെ സ്വന്തം ശരീരം എത്ര വ്യക്തമായി പറയണം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യരിൽ പറയുകയാണ്, ആരും തൻ്റെ സ്വന്തം ഇടത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ, ഈ സ്വന്തം ഇടത്തെ പകച്ചിട്ടുള്ള ഒരു മനുഷ്യനെ മാത്രമേ എനിക്കറിയത്തുള്ളൂ. അവൻ്റെ പേര്, അവനെ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവൻ്റെ പേര് ലെഗിയോൺ എന്നാണ്. അവനെന്നറിയാവോ, അവൻ്റെ ശരീരത്തിൽ 6,000 ഭൂതങ്ങൾ, 6,000 ഭൂതങ്ങൾ ഒന്നിച്ച് വസിക്കുകയാണ്. 6,000 ഭൂതങ്ങൾ ഒന്നിച്ച് വസിച്ചിട്ട് സുബോധമില്ലാതെ അവന് ചെയ്യുന്നു, കല്ലുകൊണ്ട് തന്നെ താൻ ഉരുമയും ചങ്ങല ഉരുമയും കല്ലുകൊണ്ട് ചതച്ചും പോകുന്ന വായിക്കുന്നു. അപ്പോൾ ഇവിടെ കുരുന്നിനക്കെടുതി ലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, സഹോദരന്മാരെ, ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, അവിടെ തന്നെ ഭാര്യമാർ നിങ്ങളുടെ ശരീരമാണെന്നും നിങ്ങളവരെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കേണ്ടതും കരുതേണ്ടതുമാകുന്നു എന്നും പൗലോസ് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ആരും തൻ്റെ സ്വന്തം ശരീരത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ, ഭാര്യ ഭർത്താവ് എന്ത് ചെയ്യില്ല, തൻ്റെ ഭാര്യയെ, അതാകുന്ന തൻ്റെ ശരീരമാകുന്ന തൻ്റെ ഭാര്യയെ എന്ത് ചെയ്തില്ല, തല്ലി ചതയ്ക്കുകയില്ല. മനുഷ്യനായ ആളെ എങ്ങനെ ചെയ്യുകയില്ല. ഭാര്യ ഭർത്താവ് ഭാര്യയെ തല്ലുന്ന ഭർത്താക്കന്മാർ റൗഡി ഭർത്താക്കന്മാരുണ്ടായിരിക്കാം, എന്നാൽ പൊതു പ്രിൻസിപ്പിൾ എന്ന നിലയിൽ ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ആരും തൻ്റെ സ്വന്തം ഇടത്തെ ഒരു നാളും പോയിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഭാര്യ ഭർത്തൃ റിലേഷൻഷിപ്പിനെ ക്രിസ്തു സഭയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് ഈ മഹോപദ്രവവാദികളും വിശ്വസിക്കും. കാര്യം എഫേസ്യരിലെ 5-ാം അധ്യായത്തിന്റെ 25 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ അവളെ വചനത്തോട് ജലസ്ഥാനത്താൽ വെടിപ്പാക്കി വിശ്വസിക്കേണ്ടതും കരകളക്കം ശുളുക്കം മാലിന്യം മുതലായവില്ലാതെ തനിക്കായി തന്നെ ഉണ്ടെന്നും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവൻ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ എന്ന് പറഞ്ഞിട്ട് ക്രിസ്തു എന്ത് ചെയ്തു, അവളെ സ്നേഹിച്ചുകൊണ്ട് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ആരും തൻ്റെ ജഡത്തെ ഒരു നാളും വഹിച്ചിട്ടില്ലല്ലോ. മനുഷ്യരായ നാം ആഗ്രഹിച്ച് വിവാഹം കഴിച്ച് കൂടെ പാർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരുന്ന ജീവിത പങ്കാളിയെ പകയ്ക്കാൻ അല്ലെങ്കിൽ ചതയ്ക്കാൻ തയ്യാറല്ലെങ്കിൽ കർത്താവായ യേശു തൻ്റെ തിരുമാറ് കുത്തി തുറന്ന് താൻ രക്തം കൊണ്ട് സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭയെ അതും കഴിഞ്ഞ 2,000 വർഷങ്ങളായി മണിയറയിലേക്ക് ചേർക്കുവാൻ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഈ തൻ്റെ കാന്തിയാ സഭയെ എതിർക്രിസ്തുവിൻ്റെ കരാളകഷ്ടങ്ങൾ ഏൽപ്പിച്ച് തല്ലിച്ചതച്ച് ഇഞ്ചനാര് പരുവത്തിലാക്കി ആ ശേഷം മാത്രമേ അവളെ വെളി കഴിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാനുള്ള ബുദ്ധികളൊന്നും ഞങ്ങൾക്കാർക്കുമില്ല. ഞങ്ങളീ കൂടുതൽ ഗ്രീക്കും എബ്രായും ഒന്നും കൂടുതൽ അതിനുവേണ്ടി പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് കാര്യം വേദപുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ 1-ാം ഇവിടെ അഡ്വക്കേറ്റ് മാത്യു ഡാനിയൽ ബെന്നി, മാർട്ടിയേഴ്സ് ആൻഡ് മില്യൺസ് ഓഫ് ബിലീവേഴ്സ് ഹൂ ഹാവ് പെർസിക്യൂട്ടഡ് ആർ നോട്ട് പാർട്ട് ഓഫ് ദിസ് ചർച്ച്. അവരെല്ലാവരും ഈ സഭയുടെ ഭാഗമാണ്. ഇന്നും പേഴ്സിക്യൂഷൻ ലോകത്തിന് അനേക സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ചൈനയിലെ ഒരു കാലഘട്ടത്തിൽ വലിയ ആ പേഴ്സിക്യൂഷൻ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഈ ക്രിസ്ത്യൻസ് നൽകിയിട്ടുണ്ട്. റുവാണ്ട, ഉഗാണ്ട മുതലായ സ്ഥലങ്ങളിൽ എത്രയോ പീഡനങ്ങളുണ്ട്. പക്ഷേ ആ പീഡയും ഇവിടെ പറയപ്പെടുന്ന മഹാപീഡനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ദൈവസഭയ്ക്ക് കർത്താവിൻ്റെ സമഭൂമിയിലുള്ളതോളം കാലം ഉപദ്രവങ്ങളും കഷ്ടങ്ങളും പീഡകളും പ്രയാസം ഉണ്ടായിരിക്കും. പക്ഷേ മഹാപീഡനം എന്ന് പറയുന്നത് ദൈവസഭയ്ക്ക് നൽകിയതല്ല, അത് ഇസ്രായേലിന് നൽകിയതാണ്. കാര്യം നിനക്കും നിന്റെ ജനത്തിനും നിന്റെ പട്ടണത്തിനും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ കാര്യമല്ല, നമ്മൾ ആ വിഷയത്തിൽ വന്നിട്ട് വേദനയല്ല. യഹൂദരല്ലാത്ത നാം ഈ യഹൂദന്മാർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന ഈ ദൈവികമായ കലണ്ടറിലെ 69 ആഴ്ചവട്ട കാലത്തെ പ്രവചനമെല്ലാം യഹൂദന് മാത്രം നിവൃത്തിയാകുകയും 70-ാം ആഴ്ചവട്ടത്തിലെ പ്രവചനത്തിൻ്റെ ഭാഗം പറ്റാൻ സഭയും കൂടെ കടന്നു ചെല്ലുകയും ഇതിനകത്ത് യുക്തിയൊന്നും മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അതൊക്കെ യുക്തിരഹിതമായ പ്രസ്താവനകളാണ്. 69 ആഴ്ചവട്ടത്തിലെ പ്രവചനം പറയുമ്പോൾ 7, 62, 69 ആഴ്ചവട്ടങ്ങളിൽ വീതിയും കിടങ്ങുമായി യെരുശലേമിലെ മതിലിനെയും ദേവാലയത്തെയും പണിയുന്ന കാര്യം പറയുന്നവരെല്ലാം ലിറ്ററലി ഫുൾഫിൽ ചെയ്ത ഇസ്രായേലിനോട് ബന്ധത്തിലാണ്. ദൈവസഭയ്ക്ക് അതിനകത്ത് യാതൊരു പങ്കുമില്ല. 70-ാം ആഴ്ചവട്ടം വരുമ്പോൾ സഭ അതിനകത്ത് പിടിച്ചിടണം. അതെന്തൊരു രോഗമാണ്! സഭ 70-ാം ആഴ്ചവട്ടത്തിൻ്റെ ഭാഗമേ അല്ല. അത് 69 ആഴ്ചവട്ടം ഏതൊരു ജനതയ്ക്ക് ദൈവം കൽപ്പിച്ചോ ആ ജനതയുടെ പ്രാവചനികമായ കലണ്ടറിലെ സമാപ്ത കാലഘട്ടമാണ് 70-ാമത്തെ ആഴ്ചവട്ടം എന്ന് പറയുന്നത്. ആ 70-ാം ആഴ്ചവട്ടം ഇസ്രായേലിന് വേണ്ടി ഇസ്രായേലിനോട് ദൈവം ഏർപ്പെടുന്ന, ഇസ്രായേലിനെ ദൈവം സന്ദർശിക്കുന്ന, ദൈവത്തിനായ യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ തൻ്റെ സ്വന്തം ജനത്തോട് കർത്താവായ യേശുക്കു ദൈവം പ്രതികാരം ചോദിക്കുന്ന, അവരുടെ മേൽ ക്രോധം ചൊരിയുന്ന കാലഘട്ടമാണ് എൻ്റെ പൊന്നു സഹോദരന്മാരെ. ദൈവസഭയ്ക്ക് അതുമായി യാതൊരു ബന്ധവുമില്ല. ഭൂലോകത്തിൻ്റെ ബന്ധവും ദൈവസഭയ്ക്ക് മഹാപീഡന കാലഘട്ടവുമായിട്ട് ഇല്ല.
മഹാപീഠം തുടങ്ങുന്നതിന് മുമ്പ് കർത്താവ് വരികയും സഭയെ തന്നെ മാനത്തിൽ ചേർക്കുകയും ചെയ്യും. അങ്ങനെ കർത്താവ് പ്രതിഫലാർഹയായിട്ടാണ് പിന്നെ തൻ്റെ വിസിബിൾ മാനിഫെസ്റ്റേഷൻ അതായത് ഒലിയുമലയെ പ്രത്യക്ഷതയിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. അന്നാണ് യോബിൻ്റെ പുസ്തകം അതിൻ്റെ 25-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ ഇങ്ങനെ എൻ്റെ തൊക്ക് നശിച്ച് ഞാൻ ദേഹരഹിതനായി തീർന്നാലും ഞാൻ ഇൻ മൈ ഫ്ലഷ് ഷാൽ ഐ സീ ഗോഡ്, ദേഹസഹിതനായി ഞാൻ അവനെ കാണും, അന്യനല്ല സ്വന്തം കണ്ണു തന്നെ അവനെ കാണും എന്ന് യോബ് പറഞ്ഞു. അതായത് ആദാം മുതൽ നമ്മുടെ ആദാം മുതൽ ഈ സഹസ്രാബ്ദ വാഴ്ചയുടെ ആരംഭം വരെയുള്ള കാലഘട്ടങ്ങളിലെ സകല വിശുദ്ധന്മാരും അതായത് പഴയ വിശുദ്ധന്മാരും ദൈവത്തനായ യേശു ക്രിസ്തു തൻ്റെ കാൽപാദങ്ങൾ ഈ ഭൂമിയിൽ ചവിട്ടുന്ന ആ സമയത്ത് അതായത് തൻ്റെ പ്രത്യക്ഷയുടെ പ്രഭാവ സമയത്ത് പുനരുദ്ധാനം ചെയ്ത് താൻ സ്ഥാപിക്കാൻ പോകുന്ന ദൈവരാജ്യത്തിൻ്റെ പങ്കാളികളായി അവർ തീരും. അതുകൊണ്ടാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം 3-ാം വാക്യം നീയോ ദാനിയേലെ പോയിക്കൊള്ളുക, കാലാവസ്ഥാനത്തോളം പോയി വിശ്രമിച്ചുകൊള്ളുക, കാലാവസ്ഥാനത്തെങ്കിൽ നീ നിന്റെ ഓഹരിപ്രായപ്പാൻ എഴുതേണ്ടി വരും. യഹൂദനെ സംബന്ധിച്ച് അമ നൽകപ്പെട്ട കാലം ഈ 70 ആഴ്ചവട്ടത്തിൻ്റെ കാലമാണ്. 69 ആഴ്ചവട്ട കാലം കഴിഞ്ഞു, ഇനി 70-ാമത്തെ ആഴ്ചവട്ടം. 70-ാമത്തെ ആഴ്ചവട്ടത്തിൻ്റെ കാലം അവസാനം വരെ എന്തു ചെയ്യണം? ഇസ്രായേലിലെല്ലാം കലറകൾ നിദ്രകൊള്ളണം. അത് നിന്റെ കാലാവസ്ഥാനത്തോളം പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസ്ഥാനത്തെങ്കിൽ നിന്റെ ഓഹരി പ്രായപ്പാൻ നീ എഴുന്നേറ്റ് വരും. അവരെല്ലാം അവരുടെ സമയത്ത് എഴുന്നേറ്റ് വരും, സഭ അതിനായി നിയോഗിക്കപ്പെട്ട സമയത്ത് എഴുന്നേറ്റ് വരും. പക്ഷേ ഇവിടെ ഇവരിത് അംഗീകരിക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞാൽ ഒന്നാം പുനരുദ്ധാനം ഒരെണ്ണമേ ഉള്ളെന്ന് ഇവർ പറഞ്ഞു. ഒന്നാം പുനരുദ്ധാനം ഒരെണ്ണമല്ല, ഒന്നാം പുനരുദ്ധാനത്തിന് പല ഭാഗങ്ങളുണ്ട്. ഇനി അതിൻ്റെ അത് അവിതർക്കിതമായി ഞാൻ ഈ സമയത്ത് പറഞ്ഞേക്കാം. ഒന്ന്, പുനരുദ്ധാനത്തിൻ്റെ നിര പറയുന്നത് 1 കൊരിന്ത്യർ 15:23 ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കിൽ പിന്നെ അവസാനം. ഒന്നാം പുനരുദ്ധാനം ഒന്നേ ഉള്ളത് പറയുമെങ്കിൽ പിന്നെ പെന്തക്കോസ്തുകാർ എന്തിനാണ് ഇപ്പോൾ ചത്തവനെ ശവപ്പെട്ടിക്കാൻ ഉയർപ്പിക്കാൻ ശ്രമിക്കുന്നത്? കാര്യം ഒന്നാം പുനരുദ്ധാനം ഒന്നേ ഉള്ളെങ്കിൽ അത് കർത്താവായ യേശു ഒലിമലയിൽ പ്രത്യക്ഷമാകുമ്പോൾ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുകയും അവിടെ വെച്ച് സഭ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുമെങ്കിൽ ഇപ്പോൾ മസ്കറ്റിൽ ചത്ത പാസ്റ്ററെ ഇവിടെ കൊണ്ടുവന്ന് ഉയർപ്പിക്കാൻ ശ്രമിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ആഫ്രിക്കയിലെ മോർസറിയിൽ നിന്ന് ചില കപട പാസ്റ്റർമാർ ഉയർപ്പിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നാമത്തെ പുനരുദ്ധാനം ഉയർത്താൻ പോരെയോ? അപ്പോൾ ഒന്നാമത്തെ പുനരുദ്ധാനത്തിന് ചില വശങ്ങളുണ്ട്. അതിലൊന്ന്, ഒന്നാമത്തെ പുനരുദ്ധാനത്തിൻ്റെ 1-ാം ഭാഗമാണ് സഭയുടെ പുനരുദ്ധാനം, അതായത് സഭാകാലയുടെ വിശുദ്ധന്മാരുടെ പുനരുദ്ധാനം. അതിൻ്റെ 2-ാം ഭാഗമാണ് മഹോപദ്രവ കാലഘട്ടത്തിൽ പീഡനമേറ്റ് മരിക്കുന്ന സിദ്ധന്മാരായ വിശുദ്ധന്മാരുടെയും പഴയ നിയമ വിശുദ്ധന്മാരുടെയും പുനരുദ്ധാനം. അത് കർത്താവായ യേശു യേശുവിൻ്റെ മഹത്വ പ്രതീക്ഷയെങ്കിലും സംഭവിക്കും. അവരെ കൂടെ ചേർന്നാണ് ഈ അവരെ കൂടെ കൂട്ടിക്കൊണ്ടാണ് രാജ്യം സ്ഥാപിച്ച് ഇസ്രായേലിന്മേൽ വാഴുവാൻ ലോകത്തിന് മേൽ ഛത്രാധിപതിയായി വാഴുവാനവൻ പോകുന്നത്. അന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുവാൻ അധികാരമുള്ള അധികാരസ്ഥയായ കന്യകയായി കർത്താവിൻ്റെ സഭ കർത്താവിലൂടെ സിംഹാസനത്തിൻ്റെ അധികാരം പങ്കിടുമെന്നാണ് കർത്താവ് ഭൂമിയിൽ വെച്ച് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചപ്പോൾ സകലവും വിട്ട് എന്നെ അനുഗമിച്ച് നിങ്ങൾ ഇതേയും ഓരോരുത്തർ ഇസ്രായേൽ ഗോത്രം 12 വിടുന്നുകൊണ്ട് ഇസ്രായേൽ എന്നോടുകൂടെ സിംഹാസനം കൊണ്ട് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. അത് സംഭവിക്കാൻ പോകുന്നത് അവിടെ വെച്ചാണ്. അപ്പോൾ മത്യാകാശ വരവ് വേദപുസ്തകത്തിലുണ്ട്. വാക്യം ചോദിച്ചാൽ മത്യാകാശം എന്ന് പറഞ്ഞ വാക്യം ഇല്ല. 2, മണിയറവാസം ഉണ്ട് ഇല്ലയോ? ഇല്ല. വാക്യം തരാമെന്ന് ചോദിച്ചാൽ വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ആ സ്ഥലം ഏതാണ്? ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു, പിതാവിൻ്റെ ഭവനിലേക്ക് പോകുന്നു. പിതാവിൻ്റെ ഭവനത്തെയാണ് നമുക്ക് വേണ്ടിയുള്ള മണിയറ എന്ന് പറയുന്നത്. അവിടെ നമ്മളെ മണിയറ ഒരുക്കുകയാണ്. അപ്പോൾ ആ ഒരുക്കി കഴിയുമ്പോഴാണ് അവൻ വരുന്നത്. അപ്പോൾ മണിയറയുണ്ട്, അത് പിതാവിൻ്റെ ഭവനമാണ്. പിതാവിൻ്റെ ഭവനത്തിലേക്കാണ് കർത്താവ് പോകുന്നത്. പിതാവിൻ്റെ ഭവനത്തിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. പിതാവിൻ്റെ ഭവനത്തിലേക്കാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അങ്ങനെയാണ് മനുഷ്യരായി നമ്മളും ചെയ്യുന്നത്. സാറായ് ഈ അങ്ങനെ ഇസ്ഹാക്ക് റിബേക്കയെ അബ്രഹാമിൻ്റെ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു. സാറയെ കുറിച്ചുള്ള ദുഃഖമെല്ലാം തീർന്നു എന്നറിയിക്കുന്നത്. അപ്പോൾ അബ്രഹാമിൻ്റെ കൂടാരത്തിൽ നിന്ന് ബെർലഹൈരോയിലേക്ക് റിബേക്കയെ കൂട്ടിക്കൊണ്ട് വരുവാൻ പോയി ധ്യാനതരനായി ഇൻ ബിറ്റ്വീൻ ദ വേ ഇരുന്ന ഇസ്ഹാക്ക് ഈ ഒട്ടകപ്പുറത്ത് ഇറങ്ങിയ ഈ റിബേക്കയെ ഭാര്യയായി സ്വീകരിച്ചുകൊണ്ട് നേരെ വന്ന് അയലോക്കാരൻ്റെ വീട്ടിലേക്കല്ല, അബ്രഹാമിൻ്റെ കൂടാരത്തിലേക്കാണ് വന്നത്. വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ വായിക്കുന്ന അവൻ കൂടാരത്തിലേക്ക് വന്നു. ആ സാറയെ കുറിച്ചുള്ള ദുഃഖമെല്ലാം തീർന്നു പോയി എന്നാണ്. അങ്ങനെ വരുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാവലോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുകയും പുനർ ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുകയും
നാം ഒരുമിച്ച് ആകാശമേഖലയിൽ മധ്യാകാശത്തേക്ക് എടുക്കപ്പെടുകയും മണിയറയിലേക്ക് പ്രവേശിക്കുകയും അങ്ങനെ നമ്മുടെ ദുഃഖമെല്ലാം തീരുകയും ചെയ്യും. ഇതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്ന കർത്താവായ യേശു കൃഷ്ണൻ്റെ പ്രത്യാഗമനം. അപ്പോൾ ഇനി ആ പ്രത്യാഗമനത്തിന് രണ്ട് വശങ്ങളുണ്ടെന്ന് വേദപുസ്തകത്തിലെ ഏത് താളുകൾ വായിച്ചാലും നമുക്ക് പഠിക്കാൻ സാധിക്കും. കർത്താവ് ലഭിച്ചാൽ, ആരോഗ്യം ലഭിച്ചാൽ, വരുന്ന ദിവസങ്ങളിൽ ഞാൻ 3-4 എപ്പിസോഡുകളായിട്ട് കാര്യകാരണസഹിതം നിങ്ങൾ പറയുന്ന ഈ ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളെ സൂക്ഷിക്കുമെന്നൊക്കെ വെളിപ്പാട് പുസ്തകം 3 പറയപ്പെടുന്ന വാക്യങ്ങളെല്ലാം ഞാനിവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് കൃത്യമായി വരുന്ന ദിവസങ്ങളിൽ ഞാൻ ലൈവിൽ പറയുന്നതാണ്. അതുവരെ ശാന്തമായും സമാധാനമായും മുൻവിധി കൂടാതെയും ഇരിക്കുക. കർത്താവ് വരുന്നത് തൻ്റെ സഭയചരകനാണ്. ഈ അവൻ്റെ വരവ് ശീഘ്രമായ പ്രതീക്ഷയാണ്. കാരണം ഇമിനൻ്റ് കമ്മിങ് ആണ്, ഇമിനൻ്റ് കമ്മിങ് ആണ് അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും എല്ലാം പ്രതീക്ഷിച്ചത്. ഏർലി സെയിൻസ് എല്ലാം പ്രതീക്ഷ അങ്ങനെയാണ്. അവനെ ഏത് സമയത്തും വരാതാണ്. ഇന്ന് രാത്രി നാം വിശ്വസിക്കുന്നത് കർത്താവിന് ഇന്ന് രാത്രി വരാം എന്ന് പറഞ്ഞ് ചിലർ ചിന്തിക്കുന്ന പോലെ അവൻ വരുവാൻ താമസിക്കുന്നില്ല. എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടുന്നതിന് അവൻ മനുഷ്യനോട് മനസ്സറിവ് കാണിക്കത്രേ ചെയ്യുന്നത് എന്നാണ് പത്രോസ് പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ സഭയിലേക്ക് ചേർക്കപ്പെടുവാനുള്ള ഏറ്റവും ഒടുവിലത്തെ പാപം കൊണ്ട് രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ കർത്താവ് വരും, സഭ മണിയറയിലേക്ക് പ്രവേശിക്കും. മണിയറയുണ്ട്, അത് പിതാവിൻ്റെ ഭവനമാണ്. ആ ഭവനത്തിൽ നിന്നാണ് വസ്ത്രാലങ്കൃതിയായി ആ ഈ കിരീടധാരണിയായി ലോകത്തിൻ്റെ മുമ്പാകെ പരസ്യമായി കർത്താവായ യേശു ഒലിവുമലയിലേക്ക് ഇറങ്ങി വരുന്നത്. ആ നാളിൽ അവരുടെ കാല് ഒലിവുമലമേൽ നിൽക്കും, ഒലിവുമല രണ്ടായി ചീന്തിപ്പോകും എന്നെല്ലാം സക്രിയ പ്രവാചകൻ പറയുന്നത് ആ സംഭവത്തോട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഏതെങ്കിലും ഇസം പഠിക്കാതെ അല്ലെങ്കിൽ ഏതെങ്കിലും പാസ്റ്റേഴ്സിനെ, ഇപ്പം ഞാൻ പറയുന്നു, പാസ്റ്റർ പറയുന്നു, വേറെ ഒരാൾ പറയുന്നു, അവരാരുടെ ധാരണകൾ പഠിക്കാതെ ബൈബിൾ ഇതേക്കുറിച്ച് എന്ത് പറയുന്നുവെന്ന് സായുക്തിയുമായി ചിന്തിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. എതിർ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷയ്ക്കായിട്ടല്ല, നമ്മെ സ്നേഹിച്ച്, നമ്മുടെ പാപം നോക്കി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് സ്വർഗത്തിൽ ഇന്ന് ഉപവിഷ്ടനായിരിക്കുന്ന നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് നമ്മെ അവിടുത്തെ സന്നിലേക്ക് ചേർക്കുന്നുള്ള പ്രത്യാശയിൽ നാം ജീവിക്കുന്നു. അവരെ വരവിനായി നമുക്ക് നോക്കിപ്പാർക്കാം. ദൈവമായ കർത്താവ് നമ്മേവരെയും സഹായിക്കട്ടെ. ബാക്കി ഭാഗം ദൈവം വെച്ചാൽ നാളെ മുതലുള്ള രാത്രിയിൽ ഞാൻ കൃത്യമായി പറയുന്നതാണ്. അതിൻ്റെ സമയം ഞാൻ എല്ലാവർക്കും ഇത് അറ്റൻഡ് ചെയ്യാൻ ഒരാവശ്യമുള്ളതുകൊണ്ട് രാത്രി ഇന്ത്യൻ സമയം 9:30 to 10:30 വരെയുള്ള സമയത്തായിരിക്കും ഞാൻ ഈ മഹാപീഠത്തിൽ കൂടെ സഭ കടക്കുമോ ഇല്ലയോ എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇന്ത്യൻ സമയം രാത്രി 9:30 to 10:30 വരെയുള്ള സമയം. എല്ലാ പ്രിയപ്പെട്ടവരെയും ആ വേദിയിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഉള്ള ഈ അഭിപ്രായ ഭിന്നതകൾ അവസാനിക്കട്ടെ, കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കട്ടെ. ദൈവമായ കർത്താവ് അതിനുള്ള കൃപ എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നമസ്കാരം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വേലയിൽ സുവിശേഷൻ ടൈറ്റസ് ഉടയാറുള്ള, ഐ ആം എക്സ്ട്രീംലി ടയർഡ് ടുഡേ ആസ് ഐ ഹാവ് ജസ്റ്റ് കം ബാക്ക് ഫ്രം വയനാട്. എങ്കിലും ദൈവം എത്രത്തോളം പ്രാപ്തിപ്പെടുത്തതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവനാമം മഹത്വപ്പെടട്ടെ.